സൂറ അറുപത്തഞ്ചിന്റെ നാലാമത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. അത് മൊത്തം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ പ്രധാന ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. Therefore, making mention of waiting period for the girls who has not yet menstruated clearly proves that it is not only permissible to give away the girl in the marriage at this age, but it is also permissible for the husband to consummate marriage with her. അപ്പോൾ ഇത് ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, മൗദൂദിയുടെ വ്യാഖ്യാനം അനുസരിച്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആർത്തവം എത്തിയിട്ടില്ലാത്ത കുട്ടികൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരെ വിവാഹം കഴിക്കുന്നതിനും ശാരീരികമായി ബന്ധപ്പെടുന്നു, അതായത് അവർക്ക് ശാരീരികമായി ആർത്തവം മെച്യൂരിറ്റി എത്താത്ത പെൺകുട്ടിയെയും വിവാഹം കഴിക്കുവാൻ ഖുറാൻ അനുവാദം നൽകുന്നു എന്ന് മൗദൂദിയുടെ ട്രാൻസ്ലേഷൻ സോറി വ്യാഖ്യാനം കാണാൻ കഴിയുന്നു. അടുത്ത് നമുക്ക് ഇബിൻ കത്തീറിന്റെ വ്യാഖ്യാനം എന്ന് നോക്കാം. ഇബിൻ കത്തീറിന്റെ വ്യാഖ്യാനത്തിലും ഇതേ ആശയമാണ്. ഞാൻ ആ ഒരു പ്രധാന സെന്റൻസ് മാത്രം വായിക്കുകയാണ്. ദി സെയിം ഫോർ ദോസ് ഹു ഹാസ് നോട്ട് റീച്ച്ഡ് ദി ഇയർ ഓഫ് മെൻസ്ട്രുവേഷൻ. അപ്പോൾ ഇവിടെയും വായിക്കുന്ന എന്താണ്, ആർത്തവം എത്തിയിട്ടില്ലാത്ത ബാലികമാരെയാണ് പറയുന്നത്. അത് രണ്ടാമത്തെ ഇബിൻ കത്തീറിന്റെ തെളിവ്. അടുത്തതായി അൽ ജലാലിയൻ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം എന്താണ്, അത് ഞാനൊന്ന് വായിക്കാം. ദോസ് ഹു has not yet menstruated because of their young age, their period shall be also 3 months. അപ്പോൾ ഇവിടെയും പറയുന്നത് അത് ശാരീരികമായി വളർച്ച പ്രാപിക്കാത്ത പെൺകുട്ടികളെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായി ഇബൻ ഇബൻ അബ്ബാസിന്റെയും വ്യാഖ്യാനം ഇങ്ങനെയാണ്. വാട്ട് അബൌട്ട് ദി വെയിറ്റിംഗ് പീരീഡ് ഓഫ് ദോസ് ഹു ഹാസ് നോട്ട് മെൻസ്ട്രുവേഷൻ ഹാവ് മെൻസ്ട്രുവേഷൻ ബിക്കോസ് ദേ ആർ ടു യങ്. വീണ്ടും നമുക്ക് കാണുകയായിരുന്നു അൽ തബരിയുടെ വ്യാഖ്യാനത്തിലും പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിലത്തെ ഡെഫിനിഷൻ അനുസരിച്ച് പുനർവിവാഹത്തിനാണ് ഇദ്ദേ ആചരിക്കേണ്ട കാര്യമുള്ളൂ. പുനർവിവാഹത്തിനാണെങ്കിലും മുമ്പത്തെ വിവാഹം ലീഗലി നടന്നുവെങ്കിലും ശാരീരികമായി ബന്ധം നടന്നിട്ടില്ല എങ്കിൽ അവർ ഇദ്ദേ ആചരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഒന്ന് ക്ലിയർ ആക്കുകയാണ്. ആദ്യ വിവാഹം നടന്നു, ശാരീരിക ബന്ധം നടന്നു, അവരെ ഡൈവോഴ്സ് ചെയ്തു. ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം പുനർവിവാഹം നടക്കണമെങ്കിൽ അവർ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിന്റെ കാലയളവാണ് ഇദ്ദ എന്നുള്ളത്. ആദ്യ വിവാഹം നടക്കേണ്ട സ്ത്രീ, ആദ്യ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീ ഒരിക്കലും ഇദ്ദ ആചരിക്കേണ്ട കാര്യമില്ലെന്ന് കൃത്യമായി ഖുർആൻ നിർവചിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇദ്ദ ആചരിക്കണമെന്ന് പറയുമ്പോൾ അവൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞു, ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു, അവളുടെ ഡൈവോഴ്സും കഴിഞ്ഞു, അവളുടെ പുനർവിവാഹത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശൈശവിവാഹം ഖുറാനിൽ അനുവദിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ അതൽപ്പം കഠിനമായി ഇതിനെ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈസയുടെ ആയിഷ ബീവിയുടെ വിവാഹവും മിഷണറിമാർക്കുള്ള മറുപടി എന്നുള്ള വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏതെങ്കിലും മതം സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി അവളുടെ പ്രായം ഇത്രമാത്രം ചെറുതാക്കി, അതായത് 3 വയസ്സിൽ തന്നെ ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് അവളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും മതമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റി ആണെന്നുള്ള ആക്ഷേപം മുഹമ്മദ് ഈസ വളരെ വ്യക്തമായി ആ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതേ ആശയത്തെ അതേ വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിയെ അവൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം ചെയ്യുവാനും ശാരീരികമായി ബന്ധപ്പെടുവാനും അവളെ ഡൈവോഴ്സ് ചെയ്യുവാനും പുനർവിവാഹം ചെയ്യുവാനും അനുവാദം നൽകുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ തെളിവായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് ഖുറാനിൽ തന്നെയാണ്. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തന്നെയാണെന്ന് ഇബിൻ കത്തീരി പറയുന്നു, അൽ താബിരി പറയുന്നു, ജലാലിയൻ പറയുന്നു, ഇബിൻ ഇബാസ് പറയുന്നു, അത് മാത്രമല്ല മൗദൂദി ഇവർ പറയുന്നു. ഇവരുടെ എല്ലാം വ്യാഖ്യാനങ്ങളിൽ ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ള വ്യക്തമായ തെളിവുണ്ട്. അങ്ങനെയെങ്കിൽ ശൈശവ വിവാഹം അനുവദിക്കുന്ന ഏതെങ്കിലും മതത്തിന്റെ ആയത്തുകൾ ഉണ്ടെങ്കിൽ അത് ഖുറാനിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. താങ്ക് യു. ഓക്കെ, അഡ്വക്കേറ്റ് സാർ എന്തോ ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. സിംഗ് സാർ, ഹലോ. ഓക്കെ, ഞാൻ ചർച്ചകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അനിൽക്കുടി തോട്ടം പാസ്റ്ററും മറ്റുള്ളവരെല്ലാരും സംസാരിച്ചു. ഈ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനെ സാമാന്യവൽക്കരിക്കുക എന്നുള്ളത് ഒരു തന്ത്രമാണ്. അത് എല്ലാവരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇപ്പോ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം
പരക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളർത്തു മകന്റെ ഭാര്യ സൈനബയെ അദ്ദേഹം കണ്ട് മോഹിക്കുകയും ഹൃദയങ്ങളെ ഇളക്കുന്ന അല്ലാഹ അല്ലാഹു ഹൃദയങ്ങളെ ഇളക്കുന്നവനാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി ആ പ്രസ്താവനയുടെ സൂചന മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ വളർത്തുപുത്രൻ ആ സൈനബയെ മുറിചൊല്ലുകയും ചെയ്യുകയാണ്. അപ്പൊ വിവാഹമോചനത്തിന് ശേഷം നബി അവര് വിവാഹം കഴിച്ചു. ഇത്തരത്തിലുള്ള ഒരു ഖുറൈശികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവ സവിശേഷത ധാർമ്മികതയിൽ സദാചാരമൂല്യത്തിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ നടപടികളെ ഒന്നും നമ്മളാരും വിമർശിച്ചിട്ടില്ല. എന്നാൽ കാല ഈ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഈ സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലൈംഗികമായ വൈകൃതങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മുസ്ലിം സമൂഹം പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടുമുള്ളതായ വൈരാഗ്യം അയച്ചറിയാൻ വേണ്ടി 1001 രാവുകൾ എന്ന് പറയുന്ന പുസ്തകം എന്റെ വിവർത്തനങ്ങൾ ഇഷ്ടംപോലെ മലയാളത്തിൽ കിട്ടും ലൈബ്രറികളിൽ. അതൊന്ന് വായിച്ചാൽ അതിലെ പല കഥകളിലും ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞു വയ്ക്കുന്നത് വളരെ വളരെ മോശകരമായിട്ടുള്ള രീതിയാണ്. അപ്പോ നമ്മൾ അതൊന്നും അത് നിരോധിക്കണമെന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അത് ഇപ്പൊ എന്ത് പറഞ്ഞാലും നമുക്കതിന് വിരോധമില്ല. പക്ഷേ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് തർക്കങ്ങൾ ഒരുപാട് വാദമുഖങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വാദമുഖങ്ങൾ അവരെ പ്രത്യേകിച്ച് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അവിടെ ഈ സംസാരിക്കുന്ന ആളുകളെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ സംഘബലം കാട്ടി പേടിപ്പിക്കുകയും അടിച്ചിരുത്തുകയും ചെയ്യുന്ന MM അക്ബറിനെ പോലുള്ളതായ ആളുകളുടെ ക്ലാസ്സുകള് ഒക്കെ നമ്മൾ കേട്ടു തുടങ്ങിയ പിന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട ഈ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സെമിനാറുകളിൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് അവരെ ഇതിനെക്കുറിച്ച് പഠിച്ചു പോകുമെന്നുള്ളതല്ലാതെ ഒരു ഗണനം നടത്തുവാനുള്ള രീതിയിലല്ല നമ്മളെ പഠിപ്പിച്ചു വിട്ടത്. അതിന്റെ ആവശ്യമില്ല. കാരണം ക്രിസ്തുവിനെ കുറിച്ച് വളരെ ബോധ്യമുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തു എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. വേറെ ആരുടെയും ഉപദേശമോ അല്ലെങ്കിൽ സഹായമോ ഒന്നും അത് മനസ്സിലാക്കാനായിട്ട് വേണ്ട. അപ്പോ ഇവിടെ ആ ഒരു വിമർശന ബുദ്ധി ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കുമ്പോൾ പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ. അപ്പൊ പ്രതിരോധം തീർക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ ഈ മുഹമ്മദ് നബിയെ തെറ്റിനെ സാമാന്യവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് പറയാണ് ഇവിടെ ബൈബിളിലെ ഉദാഹരണങ്ങൾ ഓരോന്ന് കാണിച്ചു. ഇസ്ഹാഖും റിബേക്കയും റിബേക്കയുടെ പ്രായത്തെ കുറിച്ചുള്ള ചർച്ചകൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രായത്തെ കുറിച്ച് ബൈബിളിലെങ്ങും പ്രസ്താവിച്ചിട്ടില്ല. പിന്നെ മോശയുടെ ഒരു 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 ഇടപെടൽ ഒരു ഒരു പട്ടണം നശിപ്പിച്ചപ്പോൾ അതിലെ പുരുഷന്മാരുമായിട്ട് ശയിക്കാത്ത സ്ത്രീകളെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ആ യുദ്ധത്തിലെ ആളുകളോട് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ട് എന്ന് മാത്രം. അവിടെയും പ്രായത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ വിവാഹത്തിനാണോ അതോ വീട്ടിലെ ബാല്യക്കാരികളായിട്ട് കൊണ്ടുപോകാനാണോ എന്നുള്ളതൊന്നും അവിടെ വ്യക്തത ഇല്ല. പക്ഷേ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മളാരും പറഞ്ഞതല്ല, ഖുർആനിൽ തന്നെ പ്രായം പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് ആ പെൺകുട്ടിയുമായിട്ട് നബി ശയിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതാരും നമ്മൾ പറഞ്ഞതോ നമ്മൾ എഴുതിയതോ നമ്മൾ പ്രചരിപ്പിച്ചോ കാര്യങ്ങളല്ല. അവർ വിശുദ്ധമാണെന്ന് കാണുന്ന അവർക്ക് വെളിപ്പെടുത്തി കിട്ടി എന്ന് പറയുന്ന ഖുർആനിൽ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ ബൈബിളിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും അതിനൊരു തെളിവില്ലാതിരിക്കുകയും
ഖുർആനിൽ അവർ ഉന്നയിക്കുന്ന നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ എന്ത് ഇത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂടുതൽ കൂടുതൽ കരയുവാനുള്ള വഴികൾ തേടുകയാണ് എന്നുള്ളതല്ലാതെ ഇവിടെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളോ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളോ ഒന്നും ഒരു ഒരു അവരെ പറയുന്ന അല്ലെങ്കിൽ അവർ ആരോപിക്കുന്ന ഒരു ആരോപണവും തെളിയിക്കപ്പെടുന്നില്ല. ക്രിസ്തു ഇന്നും പാപരഹിതനായിട്ടും കുറ്റരഹിതനായിട്ടും ക്രിസ്തു ഇന്നും നിലനിൽക്കുകയാണ്. യേശുവിനെ കുറ്റം ആരോപിക്കുവാനായിട്ട് ശ്രമിച്ച ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു, പക്ഷെ അവനിൽ ഒരു കുറ്റവും ആരോപിക്കുവാനായിട്ട് സാധിച്ചില്ല. അവിടെ ഒരു മതാധിപത്യ രാജ്യത്തിൽ മതപൗരോഹിത്വവും അതുപോലെ റോമൻ സാമ്രാജ്യത്വവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഫലമായിട്ടാണ് ക്രിസ്തുവിനെ എതിരായിട്ടുള്ള ഒരു വിധി വരുന്നത്. പക്ഷെ വിധിച്ച വിധികർത്താവ് പറഞ്ഞു, അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് ഈ 2021 അവസാന ഭാഗത്തിലേക്ക് നാം വന്നിരിക്കുന്നു. പക്ഷെ അവനിൽ ഒരു കുറ്റവും ഇല്ല എന്ന് പറയുന്നതിനെ ഗണ്ണിക്കുവാനായിട്ട് ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ പുതിയ ഒരാ ഇഷ്ടമില്ലാത്ത അച്ച് ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന നാടൻ പഴമൊഴിയെ സാധൂകരിക്കുന്ന ഈ ഈസയുടെ ഈ പ്രസ്താവനകൾ അതിൻ്റെതായ അപഗണനയോടെ തള്ളിക്കളയാനേ നമുക്ക് സാധിക്കൂ. അത് പരിഗണിക്ക പോലും ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിംഗ് സാറേ വളരെ നന്ദി, താങ്കളുടേതായ അഭിപ്രായത്തെ രേഖപ്പെടുത്തിയതിനായി. ഇവിടെ നമ്മൾ ആദ്യ കാര്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞതായ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനിൽ സാറിനെ നമ്മൾ ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹം വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം യാദൃച്ഛികമായിട്ട് കയറി വന്നതാണ്. ഇവിടെയെല്ലാം എനിക്ക് തോന്നുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തി ആൾക്കാരെ എടുത്ത് നമ്മൾ നോക്കിയാൽ ഒറ്റ വ്യക്തി പോലും ഒരു വ്യാഖ്യാന രീതിയിലേക്ക് അല്ലെങ്കിൽ ഖുറാനെ കൊണ്ടുപോയിട്ടില്ലെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഇത് വ്യാഖ്യാനിക്കുകയല്ല, ഹദീസുകളിൽ എന്താണ് രേഖപ്പെടുത്തിയത്, അവരുടെ മതപണ്ഡിതന്മാരെന്താണ് പറഞ്ഞത്, ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ റെഫറൻസ് സഹിതമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്, യാതൊരു വ്യാഖ്യാനവും. എനിക്കൊന്ന് അൻസാർ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെ കൃത്യമായിട്ട് അതിവിടെ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഖുറാനിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു, ഇന്നടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രം നമ്മളിവിടെ വായിച്ച് അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് പഠിക്കുവാനും ഉള്ളതായ അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യം ഇവിടെ ഊരിത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈസ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതായ അല്ലെങ്കിൽ ആളുകൾ ഇത് വായിക്കാൻ തുടങ്ങി എന്നുള്ളതായ ഒരു കാര്യം കൃത്യമായിട്ട് താങ്കൾ മനസ്സിലാക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. പിന്നെ മുഹമ്മദ് ഈസ ക്രിസ്ത്യൻ സമുദായം വിട്ടതിലോ അദ്ദേഹം മുസ്ലിം സമുദായം സ്വീകരിച്ചല്ലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും എതിർപ്പില്ല. പക്ഷേ ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കേട്ടിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം പഠിപ്പിക്കുന്നത് ദുരുപദേശമാണ്. ഇപ്പോൾ പ്രിൻസ് സാർ ഇവിടെ അവതരിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇസഹാക്കിൻ്റെ ഏജിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ റെബക്കയുടെ ഏജിനെ കുറിച്ച് പറഞ്ഞത്, ഇതൊന്നും ബൈബിളിൽ പറയാത്ത കാര്യങ്ങളെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ച് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളെ ബൈബിളിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് വ്യാഖ്യാനമില്ലാതെ കേവലം റെഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുമ്പോൾ അദ്ദേഹം ബൈബിളിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ തന്നെ ഈ ക്ലബ് ഹൗസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയിലല്ല ക്രിസ്ത്യാനിത്വത്തെ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നത് എന്നുകൂടെ
മനസ്സിലാകണം. ഇത് മറ്റൊരു തരത്തിലേക്ക് പോകുവാനിടയായിത്തീരും. കാരണം തെരുവുകളിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഞങ്ങൾക്കിത് മൈക്ക് കെട്ടി വെച്ച് പറയേണ്ട ഒരു സാഹചര്യം താങ്കളായിട്ട് തന്നെ ഒരുക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പഠിക്കുന്നത് നല്ലതാണ്, അറിവ് നല്ലതാണ്, പക്ഷേ അത് വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരാൾക്ക് മുറിവേൽക്കാത്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രിൻസാറ് ഇവിടെ അവതരിപ്പിച്ചു, അനിൽ സാർ ഇവിടെ അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ ചോദ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാനും ചോദിക്കാനുമുള്ള സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഞാൻ ചെറിയൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യുന്നു. പ്രിൻസ് ബ്രദർ പറഞ്ഞായിരുന്നു ആ സൂറ 65 നാലാമത്തെ വാക്യത്തിൽ വായിച്ച്, ഇതേ കാര്യം തന്നെ ക്രിസ്ത്യൻ പ്രിൻസ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അന്നേരം അദ്ദേഹത്തോട് ലൈവ് അദ്ദേഹത്തിന്റെ ലൈവ് പ്രോഗ്രാമിൽ ഒരു എത്രമാത്രം പണ്ഡിതനാണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഒരു 6 മാസമെങ്കിലും ആയി കാണും, അദ്ദേഹം വന്ന് ക്രിസ്ത്യൻ പ്രിൻസിനോട് ഒത്തിരി വാദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ അനിൽ സാർ പറഞ്ഞതുപോലെ മുഹമ്മദ് ഈസ ആയിഷയുടെ വിവാഹ പ്രായം 16 or 17 ആക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ശാരീരിക കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ആർത്തവ സ്ഥിതിയിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാകാം, എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു 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 അങ്ങനെ ഒന്ന് ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നൊരു ഒരാശയം കൂടെ ഞാൻ കേട്ടിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അനിൽ സാർ പറഞ്ഞതുപോലെ ഈ ആയിഷയുടെ വിവാഹപ്രായം 9 to 19 അല്ലെങ്കിൽ 16 or 17 എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത് ഇമ്മച്ചുവറായ ഒരു കൊച്ചിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയുള്ള അതുകൊണ്ട് ആ ഒരു ലെവലിലോട്ട് എത്താത്ത ഒരു സാഹചര്യം ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ക്രിസ്ത്യൻ പ്രിൻസിനോട് അദ്ദേഹം ഒന്ന് ഒത്തിരി വാദിക്കുന്നതായിട്ട് എനിക്കൊന്നൊരു 6 മാസം മുമ്പ് ഞാൻ ആ വീഡിയോ ക്രിസ്ത്യൻ പ്രിൻസിന്റെ ഡെഫിനറ്റ്ലി വെസ്റ്റേണിലുള്ള മിക്കവരുടെയും ഫോളോ ചെയ്യാറുണ്ട്, അന്നേരം കണ്ടിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ? അതും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ബിജു ബ്രദറെ, ഈ പറഞ്ഞ ഒരു ആശയം പലപ്പോഴും അവരൊരു മറുപടി എന്ന നിലയിൽ പറയാറുണ്ട്. അത് അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെയാണ് എന്ന് നിർബന്ധപൂർവമായി നമ്മൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഞാൻ അതുകൊണ്ടാണ് പ്രിയ ജെന്റിൽമാൻ ബ്രദർ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചില വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഇന്റർപ്രട്ടേഷൻസ് തസ്വീറുകളെ നമ്മൾ തെളിവായി കൊടുത്തത്. അവർ പറയുന്നതാണ്, ഇത് നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മാത്രമല്ല ഇത് ഇങ്ങനെ ആയിരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് മൗദൂദിയുടെ വ്യാഖ്യാനം. ഓക്കെ, അതിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ബാലിക തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് ഞാൻ പറഞ്ഞത് ഇബിൻ കത്തീർ, ഇബിൻ കത്തീറിന്റെ വ്യാഖ്യാനം. ഇവരൊന്നും ഇവർക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഇവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വ്യാഖ്യാന ശാസ്ത്രങ്ങൾ ഖുറാന്റെ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളാണ്. ഇബിൻ കത്തീറും അങ്ങനെ തന്നെ പറയുന്നു. മൂന്നാമതായി അൽ ജലാലിയൻ, അദ്ദേഹവും ഈ ആയത്തിനെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. നാലാമതായി ഇബിൻ അബ്ബാസ്, ഇബിൻ അബ്ബാസും വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ബിക്കോസ് ദേ ആർ ടു യങ്. വീണ്ടും നമ്മൾ വായിക്കുന്നു അൽ താബരി, അൽ താബരിയും പറയുന്നത് ബിക്കോസ് ദേ ആർ ടു യങ്. അപ്പോൾ ഇവരുടെ അടിസ്ഥാനമായിരിക്കുന്ന അടിസ്ഥാനങ്ങൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഖുർആന്റെ കൃത്യമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്ന ഇവരാണ്. 5 തെളിവുകളാണ് അവരുടെ വായിലുള്ള വാക്കുകളാണ് നമ്മൾ എടുത്ത് കോട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് അങ്ങനെ അല്ലാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ ഒരു ചെറു ബാലികയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനും അവളെ ഡൈവോഴ്സ് ചെയ്ത് വീണ്ടും പുനർവിവാഹം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മൾ പഠിച്ച ഒരു അറിവാണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. മുസ്ലിം സഹോദരന്മാർ, ഇതിന്റെ മറ്റൊരു മറുവശമുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റുതിരുത്താം. ഒരിക്കലും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുക എന്നല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 5 തെളിവുകൾ, 5 പ്രശസ്തരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ കോട്ട് ചെയ്താണ് നമ്മളത് ചർച്ച ചെയ്ത്. പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ശാരീരികമായ ചില പ്രയാസങ്ങൾ കൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്താത്ത പെൺകുട്ടിയെ ആയിരിക്കാം അവിടെ ഉദ്ദേശിച്ചെന്ന് ഉള്ള ഒരു മറുവാദമുണ്ട്. എന്നാൽ നമ്മൾ 5 പേരെ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായിരിക്കുന്ന 5 പേരുടെ കൊട്ടേഷൻസ്, അവരുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ
അങ്ങനെ ഒന്നല്ല, മറിച്ച് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ഇവൾ ആർത്തവ ഇതിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ ആയത്തിനെ അവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരുടെ വ്യാഖ്യാനത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇനി അങ്ങനെയല്ലെങ്കിലും നമുക്ക് പരാതികളൊന്നുമില്ല. തെറ്റിദ്ധരിത്തിയാൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിരിക്കുന്ന വീക്ഷണത്തിലാണിത് ഞങ്ങൾ പറയുന്നതെങ്കിൽ ഇതിനെ തിരുത്തുവാൻ തയ്യാറായുള്ള മുസ്ലിങ്ങൾ മുന്നോട്ട് വരിക, ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ തെറ്റുകളെ തിരുത്താം. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിന് ഞങ്ങൾ അങ്ങനെ പിടിവാശിയും പിടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ബ്രദർ. യാ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇന്റേണലി ഈ വെസ്റ്റേൺ മുസ്ലിം സ്കോളേഴ്സും ഈസ്റ്റേൺ മുസ്ലിം സ്കോളേഴ്സും തമ്മിൽ ഒത്തിരി ഫൈറ്റ് പ്രത്യേകിച്ച് ഈ വിഷയത്തിലും നടക്കുന്നുണ്ട് കേട്ടോ. അത്ര ഓപ്പൺ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അത് ക്രിസ്ത്യൻ പ്രിൻസിനോട് അന്ന് ഡിബേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇത് ആദ്യമായിട്ട് പെട്ടത്. ഇതിനുമുമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതും പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയം പെട്ടേക്കുന്നത് എങ്ങനെ? ഇപ്പൊ സാറ് പറഞ്ഞ തവരിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളതും അന്ന് ക്രിസ്ത്യൻ പ്രിൻസ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എനിവേ, ഒരു ഇന്റേണൽ ഫൈറ്റ് ശരിക്കും ഈ വിഷയങ്ങളിലൊക്കെ നടത്തി ഒന്ന് റീഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള മുസ്ലിം സ്കോളേഴ്സ് ട്രൈ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിവേ, മാറട്ടെ. അങ്ങനെ അതെ, ഈ ഒരിക്കലും ഇസ്ലാമിന്റെ ചിന്തകളെ അങ്ങനെ റീഫോം ചെയ്യാൻ പറ്റില്ലെന്നുള്ള, എങ്ങനെ റീഫോം ചെയ്യുന്നത്? റിഫോം ചെയ്താൽ അതിൻ്റെ അസ്തിത്വം തന്നെ തകരുകയാണ്. കാരണം ഈ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഹദീസുകളാണല്ലോ. ഈ ഹദീസുകൾ, ഇപ്പൊ ഹദീസുകൾക്ക് എതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ശക്തമാകുന്നു, ഖുറാനിസ്റ്റുകൾ. നമ്മളെ ജാമിത ടീച്ചറൊക്കെ അങ്ങനെ ആരംഭിച്ചതാണ്, മറ്റേ ശേഖനൂർ മൗലവിയൊക്കെ. ഹദീസുകൾ കാര്യമില്ല, അബ് അതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ശേഖനൂർ മൗലവി തുടങ്ങുന്നത്. അബൂ ഹുറൈറയെ വിമർശിച്ചു ശക്തമായ വിധത്തിൽ. അബൂ ഹുറൈറയെ വിമർശിക്കുക, അതുപോലെ തന്നെ മറ്റേ അഞ്ചു നേര നിസ്കാരം. അഞ്ചു നേര നിസ്കാരം തന്നെ 50 തവണയായിരുന്നാണ് ആദ്യം. 50 തവണ അള്ളാഹുവിന്റെ പദ്ധതി 50 തവണയാണ്. അപ്പോ മുഹമ്മദ് ആകാശയാത്ര നടത്തിയ വഴിക്ക് മൂസയെ കണ്ടു, ഈസയെ കണ്ടു, അവരോട് പറഞ്ഞത് പ്രായോഗികമാണോ. അങ്ങനെ പോയി പലതവണ പറഞ്ഞ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് കുറച്ചാണ്. അപ്പോൾ ഇനി അത് ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ 50 തവണ ഇസ്ലാമതം ഇവിടെയുള്ള ആൾക്കാർ നിസ്കരിക്കേണ്ടി വന്നേ ഒരു ദിവസമാണ് നോർത്തോ 50 തവണ. അപ്പോൾ ഇത് ബാർഗെയിൻ ചെയ്ത് കുറച്ചാണ് അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് ആകാശയാത്രയിൽ. അങ്ങനെ കുറെ ഗുണപരമായ കാര്യമൊക്കെ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് പരിഷ്കരിക്കുക. ഇപ്പോ ഇത് ഖുറാനിലില്ല ഈ അഞ്ചു നേരം നിസ്കാരത്തെ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത് അനുവർത്തിക്കണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഖനൂർ മൗലവിക്ക് പ്രാണനാണ് കളയേണ്ടി വന്നത്. അപ്പൊ ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ചെല്ലുന്നവന് പ്രാണം കളയേണ്ടി വരും, അതുകൊണ്ട് അത് പരിഷ്കാരം എന്നൊന്നില്ല. പിന്നെ വെസ്റ്റേൺ വേൾഡിൽ ചില ഗുണപരമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം പൊതുവേ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ സ്വാധീനം അവിടെയുള്ള മനുഷ്യരിൽ ഉണ്ടാകും. ഒന്നാമത് ഈ കൺവേർട്സ് അല്ല അവിടെ കൂടുതൽ, മൈഗ്രേറ്റ്സ് ആണ് അവിടുത്തെ മുസ്ലിംസ്. അപ്പോൾ അതുകൊണ്ട് അപൂർവം കൺവേർട്സ് വരുമ്പോൾ അവർ പുറം ലോകത്തെ നോക്കുമ്പോഴേക്ക് അവിടെ ഇസ്ലാം പറയുന്ന ചിന്തയെല്ലാം വളരെ പ്രാകൃതമായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പം അവിടെ എങ്ങനെയെങ്കിലും ഇത് ആവിഷ്കരിക്കണമെങ്കിൽ വെള്ളം ചേർത്തേ പറ്റൂ എന്ന് വരും. അതുകൊണ്ട് ആ ക്ലാഷ് അവിടെ നടക്കുന്നുണ്ട്. ഇനി പരിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്തായി പരിഷ്കരിക്കുക? അതിൽ ഒരിക്കലും മാറ്റമില്ലാത്തൊരു നിയമം കൊടുത്തിട്ട്, നിയമം മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ കൃത്യ നിർദ്ദേശം കൊടുത്തിട്ട് അതെവിടെ പോയാൽ മാറ്റാൻ പറ്റുന്നേ? ഇനി തന്നെ വേറെ കാര്യമുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഒരു വസ്തുത നമ്മുടെ പ്രിൻസിപ്പൽ ബ്രോ തന്നിട്ടുള്ള ഒരു ഉത്തരം കണ്ടു. 65:4 അവിടെ കിടക്കുന്നത് എന്ന വചനമാണ്. എന്നാൽ അതിൽ കൂടാതെ പിന്നെയുണ്ട് അൽസാബിന്റെ അൽ അഹ്സാബിന്റെ 50, അവിടെ വിവാഹം കഴിക്കേണ്ട രീതി പറയുക. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ലോകത്തിന്റെ എന്നേക്കുമുള്ള ഒരു ഗ്രന്ഥമാണ്, അതുകൊണ്ട് വള്ളി പുള്ളി പോലും മാറ്റാൻ സാധിക്കാത്തൊരു ഗ്രന്ഥാന്ന് പറഞ്ഞിട്ടും കൂടിയില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അത് മാറ്റാൻ പറ്റണേ? ഒരിക്കലും പറ്റില്ല. എങ്ങനെ മാറ്റാം? മാറ്റാൻ ഒരിക്കലും പറ്റില്ല. എന്നെ വ്യാഖ്യാനിച്ച് മാറ്റാം. വ്യാഖ്യാനിച്ച് മാറ്റുമ്പോൾ അതും യഥാസ്ഥിതികർക്കിടയിൽ നിന്ന് പ്രശ്നം വരും. കാരണം ഇന്ന് ഇതൊക്കെ എന്റർടൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഉദാഹരണം ഇറാനിലൊക്കെ പുറപ്പെടുവിച്ച ഫത്വ കണ്ടില്ലേ? അതനുസരിച്ച് ഇപ്പൊ ശിശുവിവാഹമല്ല, ശൈശവവിവാഹമല്ല, ഇത് മുതിർന്നവരുടെ കല്യാണമായിരുന്നു എന്ന് വരുത്തി തീർത്താൽ മറ്റു രാജ്യങ്ങളിൽ ഇത് താല്പര്യമുള്ളവർ ഇപ്പോഴും ഉണ്ട്. കാരണം മനുഷ്യനെ മതം ആ വിധത്തിലാക്കി തീർക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സതി നിരോധിച്ച ഘട്ടത്തിൽ 75,000 സ്ത്രീകളാണ് ഇന്ത്യയുടെ പല തെരുവിലിറങ്ങി സതി തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞ് സമരം ചെയ്തു. അപ്പൊ അങ്ങനെ പറ്റുന്ന ഒരു ഘട്ടത്തിൽ ശൈശവ വിവാഹം എന്തോ ഭയങ്കര ഗുണപരമായ കാര്യമാണ്, അതിനകത്ത് എന്താ കുഴപ്പം, അത് സംരക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് ഒരു മൂവ്മെന്റ് ശക്തമാവൂലേ? അപ്പൊ അതൊന്നും
നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇസ്ലാമിനെ പരിഷ്കരിക്കുക എന്നുള്ളത് നടക്കുകയില്ല, ഒരു വിധത്തിലും നടക്കില്ല. അപ്പോൾ കാരണം അതുവഴി അത് നമുക്കിപ്പോൾ മറ്റ് മതങ്ങളെ പരിഷ്കരിക്കാം, മറ്റ് ചിന്താധാരകളെ ഒക്കെ പരിഷ്കരിക്കാം. ആ പരിഷ്കരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ഒത്തിരി ഡീവിയേഷൻ വിശ്വാസത്തിലും പ്രായോഗിക ജീവിതത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നു, അത് സത്യമാണെന്ന് സമ്മതിക്കുന്നു. അത് മാറാൻ എന്ത് ചെയ്യണം? ഇന്ന് ക്രൈസ്തവർക്കിടയിലുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വാസ്തവത്തിലൊരു യഥാർത്ഥ ക്രൈസ്തവന് ഈ പണം പലിശക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് ഈ ഇങ്ങനെയുള്ള ആളുകൾ ചർച്ചിലുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരെ നമുക്ക് കൊല്ലാനും തല്ലാനും ഒന്നും പറ്റില്ല, ബോധവൽക്കരിക്കുകയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി തെറ്റുകളുള്ള ഒരു സമൂഹം, ധാരാളമായിട്ട് നമ്മുടെ കൂടെ അങ്ങനെയുള്ള മനുഷ്യരും പ്രശ്നക്കാരും ഒക്കെ തന്നെ ഉണ്ട്. കാരണം ഇത് തെറ്റുപറ്റുന്ന മനുഷ്യർ തെറ്റുപറ്റാത്തവനായ ദൈവത്തെ കാണാൻ കൂടുന്ന സമൂഹമാണ്. അപ്പം നമ്മളിവരോട് എന്താ പറയുന്നറിയണ്ടേ? ഒരു സാരോപദേശം അല്ല പറയുന്നത്. നീ ക്രിസ്തുവിലേക്ക് തിരിയുക, നീ അപ്പോസ്തലനിലേക്ക് തിരിയുക, സ്ലീഹ പഠിപ്പിച്ചതിലേക്ക് തിരിയുക. യേശുവിൽ, അപ്പോസ്തലനിൽ, നമുക്ക് യേശുവിൻ്റെ അനുഗാമികളിൽ നല്ല മാതൃകയുണ്ട്. അങ്ങോട്ട് തിരി. അപ്പോഴേ ആൾ റിഫോംഡായി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സ്ഥലം പൂർവീകരണമാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. അല്ലാതെ പുതിയൊരാശയം കൊണ്ടുവന്നിട്ട് നമുക്ക് ആ മതം തന്നെ പരിഷ്കരിച്ചേക്കാം. അല്ലെങ്കിൽ ബൈബിളിലെ പുതു നിയമത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ട നമുക്കത് കളഞ്ഞേച്ച് വേറൊന്നും അവിടേക്ക് കട്ടാൻ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആയതുകൊണ്ട് വ്യാഖ്യാനിച്ച് നമുക്കങ്ങ് കാലത്തിന് പറ്റുന്ന വിധത്തിൽ സൂചിപ്പിച്ച് കളയാം. ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നും ന്യൂ ടെസ്റ്റമെന്റിലില്ല, ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണത്തിലില്ല. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ഈ ബൈബിള് വിട്ടുപോകുന്നു, യേശുവിനെ വിട്ടുപോകുന്നു, അങ്ങനെ മനുഷ്യൻ തെറ്റെയ്യുന്നു. അവൻ തിരിച്ച് ക്രിസ്തുവിൽ വന്നാൽ അവൻ്റെ പ്രശ്നങ്ങൾ സോൾവ്ഡ് ആവുകയാണ്. അവൻ തിരിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചാൽ മതി, ക്രിസ്തുവിൻ്റെ ടീച്ചേഴ്സിലേക്ക് മടങ്ങിയാൽ മതി. നേരെ മറിച്ച് ഇസ്ലാം എങ്ങനെയാണ് ജനത്തെ നയിക്കുന്നത്? മുമ്പോട്ട് ഇനി ഒരു റോൾ മോഡലിനെ വെക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് ആരാണ്? പുതിയൊരു ടീച്ചിങ് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ആരാണ്? എന്താണ്? സാധിക്കില്ല. കാരണം അവർ ആത്യന്തികനായിട്ട് എക്കാലത്ത് ഈ മനുഷ്യൻ ഫോളോ ചെയ്യേണ്ട ആളായിട്ട് മുഹമ്മദിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരാളില്ല. ആ മുഹമ്മദാണ് മാർഗദർശി, ലോകാനുഗ്രഹി എന്നൊക്കെയാണ് പറയുന്നത്. ലോകാനുഗ്രഹി, മാനവരിൽ മഹോന്നതൻ, എക്കാലത്തെയും ജനതയുടെ മാതൃക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കാലം മുഹമ്മദിനെ വല്ലാതെ വിമർശിക്കുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? മുഹമ്മദിൻ്റെ ചെയ്തികളിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാക്കിയെടുക്കുക. കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇവർക്ക് വേറൊരു വഴി കൂടി കിടപ്പുണ്ട്, ഇനി അതിലേക്കായിരിക്കും പോകുന്നത്. ഇതെല്ലാം സങ്കല്പങ്ങളായിരുന്നു എന്ന നിലയിലേക്ക്, ഒരു അലിഗറിക്കൽ വ്യാഖ്യാനം. അത് മനസ്സിലായോ? അതിലേക്കൊക്കെ ഇനി കാലമധികം ഇല്ല പോകാനായിട്ട്. അപ്പൊ തവരിയൊക്കെ പുറത്തു പോകും, അല്ലെങ്കിൽ അലിയലാലയൊക്കെ പുറത്തു പോകും. നമ്മൾ കണ്ട ആയിഷ ഒരു ലിറ്ററലല്ല, അത് ഒരു സിമ്പലായിരുന്നു എന്നൊക്കെ ഒരു നിലയിലേക്ക് പോയേ രക്ഷയുള്ളൂ. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ കുറെ വ്യത്യസ്തതകൾ ആരോപിച്ചു കഴിഞ്ഞാലേ ഇനിയുള്ളൊരു കാലത്ത് ഈ മതത്തിന് ആശയപരമായിട്ട് പിടിച്ചു നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് വയലൻസിന്റെ വഴി സ്വീകരിക്കുന്ന ചോദ്യം ചെയ്യുന്നവന്റെ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ആഭ്യന്തര പരിഷ്കരണം ഒരിക്കലും നടക്കില്ല. ഒന്നുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഈ 50-ാമത്തെ ആയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് വെച്ചാല് ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീ, ഉദാഹരണം സഫിയ, കിനാനയുടെ ഭാര്യയാണ്, അവരുടെ ആദ്യ ഭർത്താവാണ് കിനാനെ. അപ്പോ ഈ സ്ത്രീയെ ദിഹ്യത്താണ് ആദ്യം വിവാഹം കഴിക്കുന്നത്. ദിഹ്യത്ത് പ്രവാചകന്റെ ഒരു കൂടെയുള്ള ആളാണ്. അപ്പൊ ഈ സഫിയ വളരെ സുന്ദരിയാണ്. അപ്പൊ ഈ സഫിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവളെ വേണം, അതുകൊണ്ട് ദിഹ്യത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം തന്നെ ഇത് എടുത്തു, ഈ സഫിയ എടുത്തു. അപ്പോ ഇനി ഈ ഇനിയുള്ള ഒരു കാര്യം ഞാനൊരു 50-നോട് ചേർത്ത് പറയാണ്, 150-നോട്. സപ്പോസ് അദ്ദേഹത്തിന്റെ ഭാര്യയായി സഫിയ. അപ്പൊ ഈ സഫിക്ക് ഒരു മോളുണ്ടെന്ന് വിചാരിക്കുക. ആ മോളെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതും അടിമയാണോ? തത്വത്തിൽ അടിമയാണ്, രണ്ടുപേരും അടിമകളാണ്. അപ്പൊ ഈ ഷഫിയോടുകൂടെ പ്രവാചകൻ സെക്സിൽ ഏർപ്പെട്ടില്ല, പക്ഷെ അവിടെ കൃത്യം എഴുതിയിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ഈ അതിവർക്കൊരു മോളുണ്ടെങ്കിൽ ആ മോളുമായിട്ടാകാം, എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ആ മോളുമായിട്ടാകാം. അപ്പൊ മറ്റേതിൽ ലീഗലി കല്യാണം കഴിക്കുകയും ചെയ്തു, സെക്സിൽ ഏർപ്പെടാത്തത് കൊണ്ട് മോളുമായിട്ട് ലൈംഗികവൃത്തിയാകാം. ആരുടെ മോള്? സഫിയ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അടിമ സ്ത്രീ കൊണ്ടുവന്ന ആ സ്ത്രീയോടാകാം വിവാഹം കഴിച്ചിട്ടിരിക്കുക. അപ്പോൾ വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ പഴയ സ്ത്രീയോടും ആകാം. ഇപ്പൊ എന്തൊക്കെ എത്രമാത്രം നമ്മുടെ ജോർജ് ഓർവെൽ വിശേഷിപ്പിച്ച പോലെ ഒരു മൃഗക്കൂട്, ഒരു ആനിമൽ ഫാം അല്ലേ ഇത്? എന്താണ് ഇവിടെ നടക്കുന്നത്? മൃഗം പോലും ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന ഇടത്ത് ഒറ്റ വ്യാഖ്യാനവും ചേർത്തിട്ടില്ല, ഒന്നും കൈനീട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാർ പറയണം, ഇന്ന കാര്യമൊന്നും ഖുറാനിലില്ല, അത് അങ്ങനെയല്ല എന്നുകൂടെ പറഞ്ഞോളൂ. അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതും പറയണം. ഞങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? എക്സാമ്പിള് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ സൈനബിന്റെ കാര്യം. സൈനബിനെ
അപകരിക്കല്ല, സൈനവിന്റെ വീട്ടിൽ ചെല്ലുന്നു, സൈനവിനെ വിവസ്ത്രയായിട്ട് പ്രവാചകൻ കാണുന്നു. തബരി 8:4 കട്ടം പോകുന്നു. അപ്പോൾ ഈ കട്ടം മാറിപ്പോകുമ്പോൾ അവളെ അടിവസ്ത്രത്തിൽ കാണുന്നു, ഹൃദയങ്ങളെ ഇളക്കുന്ന അള്ളാഹുവിന് സ്തുതി പറയുന്നു. ഇത് മറ്റേ വളർത്തുപുത്രൻ അറിയുന്നു, അയാൾ മൊഴി ചൊല്ലുന്നു, എന്നിട്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. പെട്ടെന്നൊരായത്ത് ആ തക്കം നോക്കി പടച്ചവൻ അവതരിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ എന്താണ് കയ്യിൽ നിന്നിട്ടത്? ഞങ്ങളല്ലല്ലോ ഇട്ടത്. അങ്ങനെയല്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ എതിർക്കേണ്ടത് തബരിയാണ്. തബരിയാണ് വിമർശിച്ചിരിക്കുന്നത് ഈ പറയുന്ന മുഹമ്മദിനെ. അതുപോലെ ബുഖാരിയാണ് വിമർശിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ മുഹമ്മദിന് ശരീരം ദാനം ചെയ്യാൻ ഇച്ഛിക്കുന്നെങ്കിൽ അത് പറഞ്ഞിട്ട് ഞങ്ങളല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഖുറാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ബുഖാരി 16:18 അതാണ് ആയത്ത് നമ്പർ. അവിടെ ആയിഷ പറയാണ് ഒരു സ്ത്രീ റസൂലിന് ശരീരം ദാനം ചെയ്യുകയോ അങ്ങനെ ദാനം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഓർത്തപ്പോൾ എന്നിൽ ആത്മരോഷം തലപൊക്കി. ഓർത്തു നോക്കണം, ഈ രൂപത്തിലൊക്കെ ഉള്ള പരാമർശങ്ങൾ കിടക്കുമ്പോൾ ഇതെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഇതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്കും അറിയത്തില്ലേ ശരീരം ദാനം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്യുക, വിശ്വം മുഴുവൻ പടച്ച ഒരു തമ്പുരാന്റെ ജോലി ഇതൊക്കെയാണ്? ഒരു മനുഷ്യന് പെണ്ണ് വേണമെങ്കിൽ അതായത് കെട്ടുകോ കെട്ടാതിരിക്കോ അന്നത്തെ കാലം അനുസരിച്ച് ചെയ്യോ ചെയ്യാതിരിക്കോ ഒക്കെ ചെയ്യട്ടെ, ആര് വഹിക്കട്ടെ, യശയാവോ ഇഹമ്യാവോ പ്രവാചകന്മാർ ആര് വഹിക്കട്ടെ, അവര് വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവിടെ പോയിട്ട് ഇവരുടെ തിന്മകൾക്ക് കൂട്ടുനിന്നിട്ട് ഇദ്ദേഹം നമ്മുടെ മാതൃകയാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ പടച്ചവനെ കുറിച്ച് ധരിക്കേണ്ടത്? സാധാരണ ഒരു മനുഷ്യൻ എന്താ ധരിക്കണ്ടേ? എന്താണ് ഈ പ്രോബറ്റിനെ കുറിച്ച് ധരിക്കണ്ടേ? ഈ പഠനത്തിലേക്ക് ഞങ്ങൾ എത്താൻ കാരണം നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതൊരു ശ്രേഷ്ഠമായ കാര്യമാണ്, ഒരു മഹത്തരമായ കാര്യമാണ്. സുഹൃത്ത് ഓർത്തുകൊണ്ട് ഒരു കാര്യം, ഇവിടെ ഇപ്പൊ മുഹമ്മദ് ഈസയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, യേശുവിന്റെ പാദം തുടച്ച തലമുടി കൊണ്ട് തൈലം പൂശിയ ശേഷം അങ്ങനെ സ്പർശിച്ച് തുവർത്തിയ ആ സ്ത്രീയെ കണ്ടിട്ട് അതിൽ അശ്ലീല ചുവയോടെ വർണ്ണന നടത്തുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന ഒരു ദോഷം, അവർക്ക് തന്നെ സംഭവിക്കാവുന്ന ഒരു ദോഷം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ പരിശുദ്ധമായ ഒരു കർത്തവ്യമായി തന്നെ തോന്നുന്നുണ്ട്. യേശുവിനെ ഇന്ന് കണ്ടാൽ ഏതൊരു സ്ത്രീക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവരുടെ ശരീരത്തിലെ അവരുടെ തലമുടി ഒട്ടും വികാര വായ്പിന്റെ യാതൊരു സാധ്യതയും ഇല്ലാത്ത ശരീരഭാഗം അവരാ മുടി കൊണ്ട് യേശുവിന്റെ പാദത്തിൽ തോർത്തുമ്പോൾ എന്താണ് തോന്നുക? നമുക്ക് വാത്സല്യം തോന്നുന്ന മോളുടെ തലമുടിയിൽ തൊട്ടാൽ എന്താണ് പ്രശ്നം? വാത്സല്യം തോന്നുന്ന ഒരു സ്ത്രീയുടെ തലയിൽ നേരെ തലയിൽ തൊട്ടാൽ എന്താണ് അവിടെ തെറ്റുവരുന്നത്? ആ തലയിലും തലമുടിയിൽ സ്പർശിച്ചാൽ എന്താണ് തെറ്റുവരുന്നത്? പക്ഷെ ഇതൊക്കെയാണോ അപ്പുറത്ത് കാണാൻ സാധിക്കുന്നത്? ഇനി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഓർത്തണം. പണ്ട് ഈ റഷ്യയില് ഇവിടെ തൊഴിലാളികളുടെ വിപ്ലവം നടക്കുകയാണ്, അതിശക്തമായ വിപ്ലവം. ആദ്യഘട്ടമൊക്കെ തൊഴിലാളികൾ പിന്നോട്ട് പോയി, പിന്നെ ഫാക്ടറി പണിയെടുക്കുന്നവർ ജനങ്ങളെല്ലാം സംഘടിച്ച് ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കുക. പിടിച്ചെടുത്തെടുത്ത് ഒടുക്കം അധികാരവർഗത്തിന് പിന്തിരിയാൻ പറ്റാവുന്നു. ഓടി 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 അകന്ന് ഈ കരിങ്കടലിന്റെ മറവിലുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു. അവിടെ എല്ലാം വലിയ ജനങ്ങൾ ചെന്നു. അവൾ ഒളിച്ചിട്ട് തങ്ങൾ ഇവിടെ ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പാറയുടെ പുറത്ത് എഴുതി വെച്ചു, ഞങ്ങൾ കടലിനക്കരെ പോകുന്നു. എന്ന് വെച്ചാൽ പുറകെ വന്ന് ഉപദ്രവിക്കരുത്, ഞങ്ങൾ നിർത്തി, ഞങ്ങളെല്ലാം പരിപാടി നിർത്തി, അക്കരെ വന്ന് ഉപദ്രവിക്കരുത്. ഇവരവിടെ മുഴുവൻ തപ്പിയിട്ട് ഇവരെ ആരെയും കാണുന്നില്ല. അപ്പോഴേ ഈ ബോർഡ് കണ്ടത് അവിടെ എഴുതിയേക്കാണ്, ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾ കടലിനക്കരെ പോകുന്നു. തൊഴിലാളികൾ ഒന്നിച്ചേർന്നതിൻ്റെ താഴെ ഒരു മറുപടി എഴുതി, ഞങ്ങൾ അവിടെയും വരും. അതിൻ്റെ അർത്ഥം അങ്ങനെ വിട്ടുതരില്ല, ഞങ്ങൾ അവിടെയും വരും എന്ന് പറഞ്ഞാലെ ഇതുകൊണ്ടൊന്നും മുഹമ്മദോ ഖുർആനോ ഇസ്ലാമോ എയറിൽ നിന്ന് താഴെ ഇറങ്ങുമെന്ന് മുഹമ്മദ് ഇസാ സ്വപ്നം കാണണ്ട, ഞങ്ങൾ ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടലിലക്കരെ പോയാലും ഞങ്ങൾ അവിടെയും വരും, അത് ഓർത്താ മാത്രം മതി. എനിക്ക് ചോദിക്കാനുള്ളത് ചോദ്യമല്ല, ഈ വിഷയവുമായിട്ട് അതായത് ശൈശവ വിവാഹം ബൈബിളിൽ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ച ഒരു ടോക്കില് വന്ന ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആലോചിച്ചെങ്കിലും ഞാൻ സംസാരിക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഈ ഖുറാനും ഇസ്ലാമിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5 ആയിട്ടുണ്ടാവുള്ളൂ. അത് അതിലേക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം MM അക്ബറിന്റെ ഒരു വീഡിയോ ഞാൻ ബൈ ചാൻസ് എങ്ങനെ FB യിലോ എന്തോ ഷെയർ ചെയ്ത് വന്നപ്പോ കാണാൻ ഇടവന്നതാണ്.
അത് നമ്മൾ ബൈബിളിന്റെ ഒരു കുറച്ച്, ഞാനൊരു കാത്തലിക് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ബൈബിളിൽ കൂടുതലായിട്ട് അങ്ങനെ ഒരുപാട് എടുത്ത് പഠിക്കുന്ന അറിയാലോ, കാത്തലിക്സ് അങ്ങനെ ഒരുപാട് ബൈബിളിനെ ഡീപ്പായിട്ട് അങ്ങനെ പഠിക്കാറില്ല. അപ്പോൾ എങ്കിലും നമുക്ക് അത്യാവശ്യം ബൈബിളിന്റെ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ എം എം അക്ബറിന്റെ വീഡിയോയില് പുള്ളി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അത് എന്നെ വല്ലാതെ എന്റെ മനസ്സിനത് വേദനിപ്പിച്ചു. അവിടെ ഒരുപാട് കാണികളായിരിക്കുന്നവരൊക്കെ എന്താ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു, ആ കേട്ടിരിക്കുന്ന എത്ര പേരെ ആയിരിക്കും എം എം അക്ബർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവുക എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ. അനിൽ സാറിന്റെയും സെബാസ്റ്റ്യൻ പുന്നിക്കൽ സാറിന്റെയും പിന്നെ അനിൽകുമാർ അയ്യപ്പന്റെയും ഒക്കെ വീഡിയോസിലോട്ട് ഞാൻ എത്തപ്പെട്ടു. അങ്ങനെ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? പുവർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഓക്കെ. അപ്പോ അങ്ങനെ കണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത്, ഞങ്ങള് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഇങ്ങനെ ആയിഷയുടെയും മുഹമ്മദിന്റെയും വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു എന്തോ ഒരു സംതിങ് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. സംസാരിച്ചപ്പോ തന്നെ ആൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഔസേപ്പ് പിതാവിന്റെയും മറിയത്തിന്റെയും വയസ്സ് എത്രയാണെന്നറിയോ? അതുപോലെ തന്നെ റെബേക്കയുടെ വയസ്സ് 3 വയസ്സായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ടായി. അപ്പോ റെബേക്കയുടെ കാര്യം എനിക്ക് ആളുടെ അടുത്ത് തിരിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അത്രയ്ക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഔസേ പിതാവിന്റെയും മാതാവിന്റെയും കാര്യം പറയാനായിട്ടുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഞാൻ ഇതുവരെ ബൈബിളിൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് എം മുഹമ്മദീസയുടെ ഒരു വീഡിയോ ആളിട്ട് തന്നു. അതോടൊപ്പം തന്നെ എൻസൈക്ലോപീഡിയയിൽ നിന്നും ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, നമ്മുടെ സെബാസ്റ്റ്യൻ സാറിൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു, സാർ എനിക്ക് ഈ ഒരു വിഷയത്തിൽ കുറച്ച് ക്ലാരിറ്റി തരാമോ എന്ന്. അപ്പോൾ സാർ എനിക്കതിന് കറക്റ്റായിട്ടൊരു റിപ്ലൈ തന്നു. ഞാൻ അത് ആളുടെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ ആളത് അംഗീകരിക്കാൻ റെഡിയായിരുന്നില്ല. അങ്ങനെ അന്ന് തൊട്ടിട്ട് ആൾ എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാതെയായി. അതെന്നെ വല്ലാണ്ട് നോവിച്ചു. കാരണം ഒരു റിയാലിറ്റിനെ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അന്ധമായിട്ട് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്, അന്ധമായിട്ട് എന്താ പറയാ, ഒരാൾ പറയുമ്പോൾ അതിന്റെ റിയാലിറ്റി, ഇപ്പൊ നമ്മുടെ ഭാഗത്തായാലും അത് റിയൽ ആണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ആ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സില്ലാതെ അന്ധമായിട്ട് ആള് അതിലങ്ങ് വിശ്വസിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്, മുഹമ്മദീസയെ പോലുള്ള ആളുകൾ ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയാസും അതുപോലെ നമുക്ക് ഒരുപാട് പേ ഇപ്പൊ ഇവിടെ തന്നെ അനിൽ സാറിന്റെ അടുത്തോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്തോ അതുപോലെ ഒരുപാട് പേര് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായകമാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത്. ഈ മുഹമ്മദീസയുടെ ഈ സെയിം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം എന്റെ ഒരു വല്ലാത്തൊരു വേദനയായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. അന്ന ഒരു കാര്യം ചെയ്തോട്ടെ, ഫ്രണ്ട് എല്ലാം നഷ്ടപ്പെട്ടുള്ളൂ, ജീവിതം നഷ്ടപ്പെട്ടില്ലല്ലോ. ഈ ഒരു വിഷയമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എറണാകുളത്തൊരു പെൺകുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് വളരെ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ നാട്ടിലുള്ള സമയത്ത് അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചത്, ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഇതേപോലെ ബൈബിളിൽ ഒരു കാര്യം എടുത്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചു, അപ്പോൾ ദാനിയേല് അല്ല ദാവീദ് ചെയ്ത് ശരിയാണോ എന്ന് എന്നോട് ചോദിച്ചു. ആ കുട്ടി റെഫറൻസ് അടക്കം ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഊരിയാവിൻ്റെ ഭാര്യയുടെ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പോകുന്നിടത്തെല്ലാം അല്ലെങ്കിൽ കേൾക്കുന്നിടത്തെല്ലാം അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നിടത്തെല്ലാം വരുന്ന ആർഗ്യുമെൻ്റ് ഒരു 10 പോയിന്റുകളാണ് അല്ലെങ്കിൽ ഒരു 15 പോയിന്റുകൾ. ഈ പോയിന്റുകളെല്ലാം മാറി മാറി ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആയിഷയുടെ കാര്യം പറയുമ്പോൾ റബേക്കയുടെയും മറിയമ്മിൻ്റെയും കാര്യം പറയും, അല്ലെങ്കിൽ
മുഹമ്മദിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം കാണിക്കുമ്പോൾ അവരെ നേരെ ദാവീദിൻ്റെ കാര്യം പറയും, അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ അവരെ നേരെ ക്രൂസൈഡിൻ്റെ കാര്യം പറയും. ഇങ്ങനെയെല്ലാം സ്ട്രാറ്റജിക്കായിട്ട് അവർ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് എന്ന്, അത് എല്ലാവരുടെ കയ്യിലും എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് പോലെയുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ രൂപീകരിക്കത്തക്ക വണ്ണം അവരുടെ ആശയങ്ങൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിന് കൊടുക്കുന്ന മറുപടിയെല്ലാം അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റാണ്. അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ അന്നെ ഇവിടെ പറഞ്ഞു കേട്ടു, പല ഉത്തരങ്ങളും അന്നയ്ക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ തന്നെയാണ് ഒത്തിരി പേര് ഇവിടെ പറഞ്ഞത്, നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ടാണ് ആ ഉത്തരങ്ങളൊന്നും അവിടെ എത്താത്തതെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്, പലർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും പേര് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തികച്ചും സങ്കടകരമാണ്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുവെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമടങ്ങിയ പുസ്തകം ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് ഇട്ടുതരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരിക. അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബുക്ക് പ്രിൻ്റ് ചെയ്തവരെ ഞാൻ കണക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കാര്യം, ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ കയ്യിൽ ചോദ്യങ്ങൾ എത്തിയ പോലെ നമ്മുടെ കയ്യിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എത്തിയിട്ടില്ല എന്നുള്ളത് നാം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. സിസ്റ്റമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് പോലും നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ഇല്ല. പക്ഷെ നമുക്കുള്ളൊരു വെബ്സൈറ്റ് സത്യമാർഗം .org നമുക്കുണ്ട്. അതിൽ കുറേ ഉത്തരങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ മലയാളത്തിൽ പോലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും സങ്കടകരമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അപ്രകാരം അറിയുന്നവരാണെങ്കിൽ ഈ ഉത്തരങ്ങളെല്ലാം അടങ്ങിയ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അഡ്വക്കേറ്റ് ബ്രദർ, എനിക്ക് സംസാരിക്കാവോ? ഹലോ, ഓക്കെ, അത് ഞാൻ പറയാം. ഓക്കെ, അതായത് ഇതൊരു ചാപ്റ്റർ മുമ്പത്തെ ഒരു സംസാരത്തിൽ ഉണ്ടായിരുന്നു, ഒരു ക്ലബിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ഓപ്പൺ ആയിട്ട് എല്ലാവരോടും പറഞ്ഞതാണ്, താമരശ്ശേരി രൂപത ഇതിനെ ആസ്പദമാക്കി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാൻ അത് പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അത് എൻ്റെ PDF രൂപത്തിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിലുള്ള കുറെ ആൾക്കാർക്ക് അത് ഷെയർ ചെയ്തിരുന്നു, കുറെ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു, പ്രത്യേകിച്ചും ജെയ്സ് ബ്രദർ ആവശ്യപ്പെട്ടിരുന്നു, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ജെൻറ്റിൽ ബ്രദർ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും, അനിൽകുമാർ അയ്യപ്പൻ അയ്യപ്പൻ്റെ കയ്യിലെടുത്ത് അയ്യപ്പൻ പാസ്റ്റർ എടുത്ത പുസ്തകമുണ്ട്, എൻ്റെ അടുത്തുണ്ട് PDF ഫോർമാറ്റിൽ. ഇത് ആർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അത് ഞാൻ മുമ്പ് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുള്ളതാണ്, ജെയ്സൺ ബ്രദറിനും മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടില്ല. അതിൽ ഒത്തിരി ഉത്തരങ്ങളുണ്ട്, ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വലിയൊരു ഫയലാണ്, എനിക്ക് തോന്നുന്നു 119 MB ഉള്ള ഒരു ഫയലാണ്, വലിയൊരു ഫയലാണ്, PDF ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ തരാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓക്കെ, ഇപ്പൊ അന്ന പറഞ്ഞതിനോട് ബന്ധപ്പെട്ടെന്ന് കൂട്ടിച്ചേർത്ത്, ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് കേവല വായനയുടെയോ പഠനത്തിൻ്റെയോ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒന്നല്ല. അതുണ്ട്, അത് സുപ്രധാനമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഒരു മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ഒരു നിരന്തര ആത്മീയ ജീവിതത്താൽ ഉരുത്തിരിയേണ്ടതും അങ്ങനെയാണത്. എനിക്ക് ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചോ വിശുദ്ധ ത്രിയേകത്വത്തെക്കുറിച്ചോ ഒന്നും സംശയം തോന്നിയിട്ടില്ല യേശുവിനെ അറിഞ്ഞ കാലം മുതൽ. അതിൻ്റെ കാരണം അത്ര പഠനം ഉണ്ടായിട്ടല്ല, പിന്നീടാണ് ഇതൊക്കെ പഠിച്ചു വരുന്നത്. മറിച്ച് എൻ്റെ അനുഭവമാണ് ദൈവം. യേശു ക്രിസ്തു നമ്മുടെ പ്രണയമാണ്, യേശു ക്രിസ്തു നമ്മുടെ കാന്തനാണ്, നമ്മുടെ മണവാളനാണ്, സ്നേഹിതനാണ്. എന്നൊക്കെയാകട്ടെ, മറ്റേതൊരാൾക്കും ആകട്ടെ, ഏറ്റവും വിശ്വസ്തനായ ഫ്രണ്ടാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, മാതാവാണ്, പിതാവാണ്. സർവസ്വവും യേശുവിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ ട്രിനിറ്റിയുടെ ആവശ്യകത തന്നെ അതാണ്. ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ മൂന്ന് പേര്, എന്നിട്ട് നമ്മളെല്ലാം ചിന്താക്കുഴപ്പത്തിലാകാൻ, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അത് ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സും മറ്റ് ഗുണഗണങ്ങളും പേഴ്സണാലിറ്റിയും എല്ലാം ഈ ട്രിനിറ്റിയിൽ ഏകോപിപ്പിക്കാൻ കാരണം ദൈവപിതാവ് നമുക്ക് അപ്രാപ്യനായ ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞാൽ. അപ്രാപ്യൻ എന്ന് പറയുന്നത് ശരിയല്ല, നമുക്ക് അനുഭവങ്ങളാൽ അറിയാം. പക്ഷേ സർവവും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതനായ ആത്യന്തികനായ സർവശക്തനായ സർവജ്ഞാനിയായ
ആ ദൈവത്തെ മനുഷ്യർ റെസ്പെക്റ്റ് ആയിരിക്കും. റെസ്പെക്റ്റും ഭയവും എല്ലാം ചേരുന്ന ഒരു വികാരമാണ്. ഞാൻ അവനെ കണ്ടു, മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നൊക്കെ നമ്മുടെ ദാനിയേൽ പറയുന്നുണ്ട്, പ്രോഫറ്റ് ദാനിയേൽ. പക്ഷേ യേശുവിനോട് എനിക്ക് ആ ഭയമല്ല, ഇൻറ്റിമസിയാണ്, പ്രണയമാണ്, അഫക്ഷനാണ്. എനിക്ക് യേശുവിനെ സ്പർശിക്കാം, യേശുവിനെ ആലിംഗനം ചെയ്യാം. എനിക്ക് പരിശുദ്ധാത്മാവൻ്റെ മെൻ്ററാണ്. തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെവിക്ക് പിടിക്കുന്ന, ശരി ചെയ്യുമ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ദുഃഖിക്കുമ്പോഴൊക്കെ കണ്ണീരൊപ്പുന്ന എൻ്റെ മെൻ്ററാണ്. നടക്കേണ്ടുന്ന വഴി കാണിച്ചു തന്ന്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ സാരാംശത്തിൽ ദൈവം ഏകനാണ്. ദൈവം ഏകനാണ്. അവിടുന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളത്വങ്ങളിൽ വിരാജിക്കുന്നു. അത് അനിവാര്യതയാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക്, മൂന്ന് ദൈവമുണ്ടോ എന്നൊരു ചോദ്യവുമായി ഒരാൾ വരുമ്പോഴേ, നിങ്ങൾ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിനെ, നിങ്ങൾ മനസ്സിലാക്കിയ പിതാവാം ദൈവത്തെ, നിങ്ങൾ മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനുഭവത്തിലൂന്നിയ ഒരു ബോധ്യം, ഇതുകൊണ്ട് വേണം തടയാൻ. രണ്ടാമത്തെ കാര്യം, നമുക്ക് മനസ്സിലാകാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ബൈബിളിലുമുണ്ട്, ബൈബിളിന് പുറത്തുമുണ്ട്. വിവരിക്കാനാവാത്തതുമുണ്ട്, ചിലത് വിവരിക്കാനാവില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ദൈവം അനുഭവിക്കാൻ പറ്റുന്ന സംഭവമാണ്, യാഥാർത്ഥ്യമാ. അപ്പൊ ദൈവം ഉണ്ടോന്ന് തെളിവുണ്ടോന്ന് ഈശ്വരന്മാർ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് തെളിവുണ്ടെന്ന് തന്നെയാണ്. ഞാനൊരു പൊട്ടനെ പോലെ വിശ്വസിക്കുകയല്ല, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസസ് ഉണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. എനിക്ക് ഭവിക്കാവുന്ന ആപത്തുകളെക്കുറിച്ച് ദൈവം മുൻകൂട്ടി അറിവ് തരുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചയിൽ ഐ ബി ടി പങ്കെടുത്തുകയാണ്. ഞങ്ങൾ ഐ ബി ടി മീഡിയയിൽ ഒരു ചർച്ച വെച്ചിരുന്നു. ആ ചർച്ചയിൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചൊരു ചർച്ചയാണ്. അവിടെ ഞാൻ ഒരാഴ്ച മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്ന വഴിക്ക്, വെളിപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു വന്ന വഴിക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരു സുഹൃത്ത് പ്രളയജലത്തിൽ അകപ്പെട്ടു പോയിട്ട് ഒരു വള്ളിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഈ കാര്യം ഞാൻ പറഞ്ഞത് രണ്ടാഴ്ച മുമ്പാണ്. രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു ഇങ്ങനൊരു കാഴ്ച നിങ്ങളെക്കുറിച്ച് കാണുന്നു എന്താണെന്നറിയില്ല, ഇത് പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ കണ്ടത് വലിയ പ്രളയമാണ്. ഇവിടെ എന്നെപ്പോലെ ഒരു ദുർബലനായ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു. അത് ഇതേ ക്ലബ് ഹൗസിൽ ഇതേ രൂപത്തിലിരുന്ന്, ഇവിടെയല്ല, ഐ ബി ടിയിൽ പറഞ്ഞാണ്. ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് എന്നുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്. അത് കേട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിരീശ്വരന്മാരായ സുഹൃത്തുക്കൾ വന്ന് ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്, പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് രണ്ടാഴ്ച മുമ്പ്, ഈ പ്രളയം നടക്കുന്നതിന് മുമ്പാണ് കണ്ടത്. മനുഷ്യൻ അത്യാവത്ത് വരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സൂചന എൻ്റെ ഹൃദയത്തിലേക്ക് ബോധ്യം വരികയാണ്. സ്വപ്നമായിട്ടോ ഒരു ഉൾക്കാഴ്ചയായിട്ടോ ഒക്കെ വരികയാണ്. ഞാൻ ദൈവത്തെ അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരാ ക്രൈസ്തവർ ഭൂരിപക്ഷവും. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ നിയന്ത്രിതാവായ, നമ്മെ നയിക്കുന്ന യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധി, അത് അമൂല്യമാണ്. അത് എന്നെ ഇളക്കിയിട്ട് നമ്മെ ക്ഷണിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പാല് നമുക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ്. പാലിൽ മായ ഉണ്ട്, പാലിൽ മായ ഉണ്ട് എന്ന് കരുതി നമ്മൾ പരമായി ശ്രദ്ധിക്കുന്ന മായമില്ലാത്ത പാലെടുക്കണം. പക്ഷെ പാലിൽ മായമുണ്ടെങ്കിൽ പാൽ ഞാൻ നിർത്തി, ഇനി കള്ള് കുടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് ഒരാൾ ക്രിസ്ത്യാനിറ്റി വിട്ട് ഇസ്ലാമിനെ പുണർന്നാൽ. അത് ആ ഉദാഹരണം അല്ല, വേറെ ഒന്നുമില്ല. പാലിൽ കുഴപ്പമുണ്ട്, പാലവൻ സമയത്തിന് കൊണ്ടുവരുന്നില്ല, ആ പാല് നല്ലതല്ല എന്നൊക്കെ കുറഞ്ഞെന്ന് വിചാരിക്കൂ. പാലിൻ്റെ ഇന്ന കുഴപ്പമുണ്ട്, പക്ഷെ പാല് പാല് തന്നെയാണ്. പാലിന് തുല്യമല്ല കള്ള്. പാലും കള്ളും തമ്മിൽ വ്യത്യാസമില്ല, ഏതാണ്ട് കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. അപ്പുറത്തേക്ക് ഇനി വിളിക്കുന്ന ഇടം എന്താണ്? അവിടുത്തെ അത് അധർമ്മമാണ്. അവിടെ കണ്ടത് മുഴുവൻ ഇത്തരം മ്ലേച്ഛതകളാണ്. അത് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അഭിമാനിക്കാൻ ഒരു വ്യക്തിത്വം അതിനകത്തില്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ഞാൻ പരിഹസിക്കല്ല. അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ഇത്തരം കാര്യങ്ങളുമായി വരുന്നവരോട് പ്രതികരിക്കേണ്ട രീതി പറഞ്ഞങ്ങോട്ട് ഇങ്ങോട്ട് ചോദ്യം വരുന്ന പോലും മൂന്ന് ചോദ്യം അങ്ങോട്ട് കൊടുത്താൽ പെട്ടെന്ന് തീർന്നു, ഉത്തരം അവൻ ആയുസി തരത്തില്ല. അതല്ലേ നമ്മൾ ഈ ചോദ്യം ചോദിച്ച് അന്തരീക്ഷത്തിൽ ഇട്ടിരിക്കുക. ആ ചോദ്യത്തിനൊന്നും ഒരു മറുപടിയില്ല. ആ ചോദ്യത്തിന് ആദ്യം ഒരു മറുപടി ഇനി താ, എന്നിട്ട് ഞങ്ങൾ ബാക്കി പരിശോധിക്കാം. ഇതാണ് പറയേണ്ടത്. പിന്നെ ഒരു ഗുണം കൂടിയത്, ഇങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമാക്കിയ മുഹമ്മദീസിയോടും എം എം അക്ബർ സാഹിബിനോടും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായൊരു ഒരു നിലപാട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അന്ന ബൈബിൾ വായിക്കുമോ? ഇല്ലല്ലോ. പഠിക്കുമോ? ഇല്ലല്ലോ. ഇവിടെ വന്നിരുന്ന് ഈ ചോദ്യം ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ക്രൈസ്തവന്റെ അലസത മാറി അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടായി. ഒന്ന്, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി അവാന്തര വിഭാഗങ്ങളും പലതരത്തിൽ തിയോളജിക്കൽ ഭിന്നിപ്പുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അവർക്കൊരു ത്രെഡ് ഉണ്ട്, അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ത്രെഡ്. ആ ത്രെഡ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്,
ഇപ്പൊ തിരിച്ച് ബൈബിളിലേക്കും ഖുറാനിലേക്കും കയറാൻ പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ വേണ്ടി ഈ രാത്രി ഉറക്കളച്ച് 12 കഴിഞ്ഞ് നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത്? വേറെ എത്രയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുഖാന്തരം ഉണ്ടാക്കി തന്ന ഈ സുഹൃത്തുക്കളോട് നന്ദിയാണ് വേണ്ടത്. അത് നമുക്ക് ഒന്നടങ്കം അവരോട് നന്ദി പറയേണ്ടതുണ്ട്. ഏതായാലും ഇത്തരം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇത് ചോദിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു, ഉദ്യമിക്കുന്നു എന്നതിൽ അതിയായിട്ടുള്ള സന്തോഷം. മറ്റൊന്നുകൂടി, ഇവിടെ ഇപ്പൊ പിൽഗ്രിം ഉണ്ട്. പിൽഗ്രിം എൻ്റെ ഒരു കുട്ടിയാണ്, അങ്ങനെ പറയാം. നിങ്ങളെല്ലാം അങ്ങനെയാണ്. ഒത്തിരി കൊച്ചുകുട്ടികൾ എന്നെ അപേക്ഷിച്ച് ആർത്തിലെടുക്കണം. ഈ കോട്ടയംകാർക്ക് ഇങ്ങനെ ഒരു ശൈലിയുണ്ട്, പെണ്ണെന്നൊക്കെ വിളിക്കുന്ന, ക്ഷമിക്കണം, കൊച്ചെന്നൊക്കെ വിളിക്കുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെ വിളിച്ചു പോകുന്ന നിങ്ങൾ എന്നെക്കാൾ അറിവുള്ളവരും പ്രാപ്തരും ഒക്കെയാണ്. ഞാൻ കുറച്ച് കണ്ട് അങ്ങനെ പറയുന്നല്ല. നിങ്ങളെല്ലാം വരുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നു. ഞങ്ങളുടെ ജോലി കുറഞ്ഞു വരികയാണ് അതുവരെ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരായിട്ടുള്ള, നിങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ഈ വിധത്തിൽ ചെറിയ സംശയങ്ങൾ ഉള്ളിലിട്ടിട്ട് കൊണ്ടുപോകുന്ന ഇടത്തെ ഭീകരത അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് ഞാൻ പറയുന്നൊരു ഉദാഹരണം, ഈ കേക്ക് അതിനുള്ളിൽ വിഷം അപ്ലൈ ചെയ്തിട്ട് ഈ പോയിസൺ ഉള്ള സാധനം എലിക്ക് ഭക്ഷിക്കാനിട്ട് കൊടുക്കുന്നു. എലി അത് കേക്കാണെന്ന് കരുതി, ഒരു ഈറ്റബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണെന്ന് കരുതി അത് കഴിച്ചു തുടങ്ങുന്നു. എലിയെ കൊന്നത് 95% ഗുഡ് ഗ്രെയിൻസ് ആണ്. പക്ഷേ എലിയെ കൊന്നത് എന്തെന്നാണ്? അതിലെ 5% പോയിസണാണ്. ഇതുപോലെയാണ് ഇസ്ലാം നിങ്ങളെ കാത്തിരിക്കുന്നത്, വിശേഷിച്ച് പെൺകുട്ടികളെ ഈ രൂപത്തിൽ കാത്തിരിക്കുക. ഇവിടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പ്രണയമല്ല നമ്മുടെ തർക്ക വിഷയം. അങ്ങനെയൊന്നും പാലാ പിതാവ് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പ്രണയം പണ്ടുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, നാളെ നടക്കും. ഒരു നിയമം കൊണ്ടുവന്നാൽ പോലും നടക്കും. മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ പ്രേമിക്കും, അവരവരെ വഴിക്കും ഒക്കെ പോകും. പക്ഷേ ഈ മതത്തിൽ പൊതിഞ്ഞ പ്രണയത്തിൽ പൊതിഞ്ഞ മതത്തിന്റെ വിൽപ്പന ഇത് നേരാൻ വണ്ണം ഇത് അവതരിപ്പിക്കാൻ അറിയില്ല എന്നുള്ള തെളിവാണ് ഈ മതത്തിൽ പൊതിഞ്ഞിട്ട് സോറി പ്രണയത്തിൽ പൊതിഞ്ഞിട്ട് മതം വിൽക്കുക. ഇതിനെയാണ് നേരിട്ടത്. അതല്ല ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനെ കുറിച്ചുള്ള ബോധവാന്മാരായി നമ്മൾ ഇരിക്കുകയും വേണം. ഒപ്പം നിങ്ങൾ ക്രിസ്തുവിലേക്കും തിരുവെടുത്തിലേക്കും തിരിയണം. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കണം. വിശേഷിച്ച് നമ്മുടെ ആധാരം ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്തിന്റെ ആധാരം പുതിയ നിയമമാണ്. അത് പഠിക്കണം. ഹിസ്റ്റോറിക്കലി പഴയ നിയമം പഠിക്കണം. അതിനൊക്കെ സഭയ്ക്ക് വ്യാഖ്യാന രീതികളുണ്ട്, ബിബ്ലിക്കൽ ഹെർമനൂട്ടിക്സ് ഉണ്ട്. ഇതൊക്കെ പഠിക്കണം, പരിശീലിക്കണം. അത്യാവശ്യം പറയാൻ വേണ്ട പ്രാപ്തി നേടിയിരിക്കണം. നിങ്ങൾക്ക് കുട്ടികളാകുന്ന കാലത്ത് അവരോടും ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കാരണം തലമുറകൾ എന്നേക്കും പാലിക്കേണ്ട ഏറ്റവും മനോഹരമായ ചിട്ടയും ചട്ടങ്ങളുമാണ് നമ്മുടെ തിരുവിടത്തിലുള്ളത്. അതിൽ അഭിമാനിക്കുക. അതിൽ നമ്മൾ സമ്പന്നരായ, ദൈവവിഷയം സംബന്ധിച്ച് സമ്പന്നരായ. കൊടിത്തോട്ടത്തോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനൊരു മുസ്ലിമാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു മാനദണ്ഡം എന്താണ്? നന്മയും തിന്മയും വേർതിരിക്കുന്ന മാനദണ്ഡം ദൈവം നമുക്ക് തന്ന മനസാക്ഷിയാണ്. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ വീക്ഷണത്തിൽ മനസാക്ഷിക്ക് ഒരു പ്രമാണം വച്ചിട്ടുണ്ട്. മനസാക്ഷിക്ക് നിരക്കാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയാണ്. മനസാക്ഷിക്ക് നിരക്കുന്നത്, എൻ്റെ അന്തക്കരണത്തിന് നിരക്കുന്നത്, അത് തിന്മയല്ല. അത് അതാണ് ശരിയായിട്ടുള്ളത്. പറയൂ. അങ്ങേക്ക് ക്ലിയർ ആയോ? എനി മോർ ഡൗട്ട്സ്? സാലിഹ് ബ്രദർ, ഇല്ല, കണക്ഷൻ ഒന്ന് പോയി, ഞാൻ കേട്ടില്ല. ഓക്കെ, ആ പറയാം. സാലിഹെ, ഞങ്ങളെ സംബന്ധിച്ചോളം മനസാക്ഷിക്ക് നിരക്കുന്നതെന്തോ അതാണ് നന്മ, മനസാക്ഷിയോട് പൊരുത്തപ്പെടാത്തത് തിന്മയാണ്. അങ്ങനെയാണ് ക്രിസ്ത്യൻ വീക്ഷണം. കാരണം പ്രമാണമില്ലാത്തിടത്ത് മനുഷ്യന്റെ മനസാക്ഷിയാണ് അവന്റെ പ്രമാണം എന്ന് കൃത്യം എഴുതിയിരിക്കുകയാണ്. അപ്പൊ റൂള്, അതിന്റെ പാരാമീറ്റർ നമ്മുടെ മനസാക്ഷിയാണ്. അപ്പോ ഈ മനസാക്ഷിക്ക്, മനസാക്ഷി എന്ന് പറഞ്ഞ ആൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കില്ലേ? ഇപ്പോ അതൊരു ആപേക്ഷികമല്ലേ? ഇപ്പൊ യൂറോപ്യന്റെ ഒരു കൾച്ചറിലുള്ള മനസാക്ഷിയല്ല അപ്പോ ഇന്ത്യക്കാർക്കുള്ളത്. ഇപ്പൊ ഇന്ത്യക്കാരിൽ ഇന്നത്തെ മനസാക്ഷി അല്ലായിരുന്നു കുറച്ച് മുമ്പുണ്ടായിരുന്നത് സംസ്കാരത്തില്. കേരളത്തിലും അങ്ങനെ തന്നെ. അപ്പൊ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ ഈ മനസാക്ഷി? അപ്പൊ അതെങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? അത് പറയാം. അത് ഒന്നുകൂടെ പറയണം, പറയാമല്ലോ. ഈ പ്രമാണം ഇല്ലാത്തിടത്ത് മനസാക്ഷി എന്നാണ് പറഞ്ഞത്. അതായത് ചില കാര്യങ്ങളിൽ പ്രമാണം നമുക്ക് വ്യക്തതയില്ല, അല്ലെ, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ശരിതെറ്റികളെ കുറിച്ചുള്ള ഒരു അവബോധം
ദൈവം നമുക്ക് തരും എന്നുള്ള സങ്കീർത്തനം പറയുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നിനക്ക് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അത് ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വസ്തുത പോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അത് അനുഭവമുള്ളവരാണ്. കാരണം തെറ്റ് ചെയ്യാൻ ഉരുമ്പെടുമ്പോഴൊക്കെ അത് വിലക്കുവരുത്, ശരി ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ അത് പ്രോത്സാഹിപ്പിക്കും, അത് ചെയ്യണം. അത് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം, നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ട്. അതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അടിസ്ഥാനപരമായിട്ട് അതിൽ മാറ്റമില്ല, പാശ്ചാത്യനും ഇന്ത്യക്കാരനും ഒന്നും മാറ്റമില്ല, പക്ഷെ അതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തില് പിന്നെ ഈ ശൈശവ വിവാഹം ക്രിസ്ത്യൻ സമൂഹത്തില് സാധാരണയായി ഉണ്ടായിരുന്നല്ലോ. ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു. കാരണം അന്ന് നിയമം മൂലം നിരോധിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ അന്ന് ഈ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് ഈ ബോധനം നൽകിയിട്ടില്ലേ? അതായത് പരിശുദ്ധാത്മാവ് ബോധനം തരുന്നതോ തരാത്തതോ കൊണ്ടല്ല ശിശുവിവാഹം. ശിശുവിവാഹം പണ്ടുണ്ട്. അത് നമ്മുടെ ഒരു മൂന്ന് തലമുറ മുമ്പ് നമ്മുടെ രാജ്യത്തൊക്കെ നിലനിന്നിരുന്നു. അത് ക്രൈസ്തവനും നടത്തിയിരുന്നു, അക്രൈസ്തവനും നടത്തിയിരുന്നു, നിരീശ്വരനും നടത്തിയിരുന്നു, അന്ന് നിലനിന്നിരുന്നു. ഇന്ന് അത് തുടരാത്തത് നമ്മുടെ രാജ്യം അത് സംബന്ധിച്ച് മറ്റു ചില നിയമങ്ങളും നീതിബോധങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ്. എന്നാൽ നമ്മളത് ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് അംബേദ്കറുടെ വിവാഹമുണ്ട്, അതുപോലെ മഹാനായ ഗാന്ധിജിയുടെ വിവാഹമുണ്ട്. ഇതൊക്കെ തന്നെ അവർ ജോഡികളാ, ഈ രണ്ടാളുകളും ജോഡികളാ. ഇപ്പം മഹാത്മജിക്ക് 14 വയസ്സുണ്ടെങ്കിൽ വൈഫിനൊരു 9 മുതൽ മുകളിലേക്കുള്ള പ്രായമാണ്, ആ ഒരു പ്രായത്തിലാണ് വരുന്നത്. അപ്പോ അല്ലാതെ വലിയ പ്രായ വ്യത്യാസത്തിൽ ഒരു മുത്തശ്ശനാകാൻ, മുതുമുത്തശ്ശനാകാൻ പ്രായമുള്ള ആളുകൾ കൊച്ചുകുട്ടികളെ കല്യാണം കഴിക്കുന്ന രീതി ഈ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനൊരു തെളിവൊന്നും കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിക്കില്ല. ഇനി അതൊന്നും അല്ല കാര്യം. ഞങ്ങൾ ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന വിഷയം അതല്ല. ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ മനുഷ്യർക്കിടയിലുണ്ട്, പക്ഷെ അത് ലോകാവസാനം വരെ മാതൃകയാക്കാം എന്ന് പറയുന്നത് അതിനോടാണ് വിയോജിപ്പുള്ളത്. അങ്ങേക്ക് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നു, അത് മാതൃകയാക്കാം. ഇനി മാത്രമല്ല, അത് നേരെ മുഹമ്മദിലേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മുഹമ്മദിനെതിരെ, പ്രോഫറ്റ് മുഹമ്മദിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിൽ കേവലം ആയിഷയുടെ വിവാഹം മാത്രമല്ല നിലകൊള്ളുന്നത്, മറ്റുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. താങ്കൾക്കറിയാമല്ലോ, മറ്റേ എന്താ പറയുക, നമ്മുടെ ഞാനൊരു ഒരു പോർഷൻ താങ്കളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോ എന്തോ അതെ, അപ്പൊ ഈ മുതുമുത്തച്ഛൻ കല്യാണം കഴിച്ചു എന്നതാണോ പ്രശ്നം? അപ്പൊ അതിനേക്കാൾ പ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ വിശ്വാസികളെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ എബ്രഹാം പ്രവാചകന് വാർദ്ധക്യ സമയത്ത് ഭാര്യ നിലനിൽക്കെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന അടിമയായ ആഗറിനെ വിവാഹം ചെയ്തത് ആഗർക്ക് എത്ര വയസ്സായിരുന്നുവെന്ന് ജസ്റ്റ് ഒന്ന് പ്രായപൂർത്തി തെളിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ചരിത്രം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ മുതുമുത്തച്ഛന് അതിന്റെ അപ്പുറത്തുള്ള ഈ അബ്രഹാം പ്രവാചകൻ ഈ വിവാഹം ചെയ്തത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അത് ആ വിവാഹത്തെ പിന്നീട് യഹോവ എതിർത്തിരുന്നു, അതായത് യേശു എതിർത്തിരുന്നു. ആ സാറേ, അച്ഛാ എനിക്ക് എനിക്ക് തെറ്റുപറ്റി, ഞാൻ മോഡറേറ്റർ. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആ ഒരു കാര്യം കേട്ടോളൂ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ഇടയ്ക്ക് താങ്കൾ കേറിയുണ്ടാണ്. ഇബ്നു ഇസ്ഹാഖ് സുഹൈൽ 2:79 ഇൻ ദ റിവായ ഓഫ് യൂനസ് ഇബിൻ ഇഷാഖ് റെക്കോർഡ് ദാറ്റ് ദ അപ്പോസ്റ്റൽ സോ ഹിയർ ഉമുൽ ഹാദി വെൻ ഷി വാസ് ബേബി ക്ലോതിങ് ബിഫോർ ഹിം ആൻഡ് സെഡ് ഇഫ് ഷി ഗ്രോൺ അപ്പ് ആൻഡ് ഐ ആം സ്റ്റിൽ അലൈവ് ഐ വിൽ മാരി ഹിയർ. അതായത് മുട്ടിലിഴയുന്ന ഉമ്മു ഹാദിയെ ഫാദിയെ കണ്ടപ്പോൾ ഇവൾ പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ വിവാഹം കഴിക്കും എന്ന് മുഹമ്മദ് പറയുന്നു. അതായത് ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയിരിക്കുന്നു 2:79. ഇത്തരം പ്രവണതകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇനി അടുത്തയിലേക്ക് വരാം. താങ്കൾ ചോദിച്ചില്ലെങ്കിൽ ഇതിലൂടെ താങ്കൾ ഒരു മറുപടി പറഞ്ഞു ഈ കാര്യത്തിൽ. എന്നാൽ താങ്കൾ ചോദിച്ചതിലേക്ക് വന്നാൽ, ഭാര്യ ഉണ്ടായിരിക്കെ അബ്രഹാം മറ്റൊരു ഹാഗാറിനെ വിവാഹം കഴിക്കുന്നു. അവരുടെ പ്രായം സംബന്ധിച്ചൊന്നും നമുക്കറിയില്ല, അവരുടെ പ്രായമൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഏത് ചരിത്രമാണ് ഉദ്ധരിക്കുന്നത് പറഞ്ഞാൽ കൊള്ളാം, അവിടെ നമുക്ക് ചർച്ചയാകാം. അത് ഓതറൈസ്ഡ് ആയ ചരിത്രമാണോ അത് നോക്കിയിട്ട് നമുക്ക് ചർച്ചയാകാം. ആഗറിന്റെ ചരിത്രം നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുമല്ലോ. നിങ്ങൾ പുസ്തകത്തിന്റെ പേര് പറ നിങ്ങൾ, എനിക്ക് എന്റെ ആവശ്യമില്ല, നിങ്ങളുടെ തെളിവ് തരണം, ഞാൻ പോയി സെർച്ച് ചെയ്യണം. ഇത് സാമീകമറിവ് പറയുന്നതാണല്ലോ. നിങ്ങൾ ആദ്യത്തെ തെളിവ് കൊണ്ട്, ഞാൻ നിങ്ങൾക്ക് തെളിവല്ലേ ഇപ്പൊ തന്നെ, കൃത്യമായിട്ട് തെളിവാ തന്നെ, അതിനെ റെഫറൻസ് വായിച്ചത്.
അതുപോലെ താങ്കള് ഏത് പുസ്തകത്തിലും കയ്യില്ല, പക്ഷേ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിക്കിപീഡിയയിൽ അത് കാണാം. അതുപോലെ തന്നെ ആണ് ഇപ്പോ മറ്റു വിഷയങ്ങളും, ഇപ്പോ നമ്മുടെ ദാവീദ് പ്രവാചകന്റെ വിഷയത്തില് അവിടെ എല്ലാം പെണ്ണിന്റെ വിഷയം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാക്കോബ് പ്രവാചകൻ വിവാഹം ചെയ്ത രീതി. ഒരു മിനിറ്റ്, വിക്കിപീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ സാലിഹിന്റെ മോനാണ് ഞാനെന്ന് എനിക്ക് വിക്കിപീഡിയ ആഡ് ചെയ്യാം. ഒരു ഐ ഡി മാത്രം മതി, അതേതൊരാൾക്കും പറ്റും. അതല്ലോ, ഇത് കളവല്ലല്ലോ, ഇത് കളവല്ലല്ലോ. അങ്ങേക്ക് ഒരു ചർച്ച അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതൊരു ബുക്കിന്റെ പേര് പറയും. അതല്ല സാർ ഞാൻ പറഞ്ഞതല്ല, അബ്രഹാം പ്രവാചകന്റെ പേരിൽ അങ്ങനെ ഒരു മകനാണ് ഞാനെന്ന് ഞാൻ ഇപ്പൊ വിക്കിപീഡിയ ആഡ് ചെയ്തിട്ട് അങ്ങ് അടിച്ചു നോക്കിയോളൂ. അങ്ങയുടെ മകനാണ് ഞാൻ കാണിക്കാം. അപ്പൊ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത്ര കാലമായിട്ട് ഇത് തിരുത്തുന്നില്ല, അതെന്തുകൊണ്ടാ? പിന്നെ അതുപോലെ ആവശ്യമില്ലപ്പാ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മറിയം മാതാവിന്റെ വിവാഹം, അത് ഇവിടെ പിന്നെ വളരെ വ്യക്തമായി ഈ മുഹമ്മദ് ഈസ എല്ലാം പറയുന്നുണ്ട്. അപ്പോ ആ വിവാഹ നിശ്ചയ സമയത്ത് ഭർത്താവിന്റെ സമയവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ അതൊക്കെ പിന്നീട് വന്ന, അതല്ലെങ്കിൽ യേശു ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ എതിർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശു വിവാഹം ചെയ്ത് പ്രായപൂർത്തിയായ ഒരാളെ, നിങ്ങൾ പറയുന്നത് പോലെ 18 ആണെങ്കിൽ 18 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് യേശു കാണിച്ചു തന്നിട്ടുണ്ടോ? മറുപടി പറയണ്ടേ? സഹിയേ, ആദ്യം മുഹമ്മദ് ഈസ പറഞ്ഞത് പൊട്ട തെറ്റാണ്. നിങ്ങൾക്ക് എങ്ങളെ പോലുള്ള പാവങ്ങളെ ചതിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ ഒരു ചരിത്രത്തിലും ആധികാരികമായിട്ട് ഇങ്ങനെ ഒരു 2 സംഭവങ്ങളില്ല. നിങ്ങൾക്ക് പറ്റിപ്പോ ഒരു പരാജയം. കേവലം ബൈബിള് മാത്രം വായിച്ചുള്ള പ്രാഥമികമായൊരു അറിവ് വെച്ചുകൊണ്ട് എന്തൊക്കെയോ മുഹമ്മദ് ഈസ പറയുന്നത് പാണ്ഡിത്യമായിട്ട് തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വരൂല, ഇത് സംസാരിക്കാൻ തയ്യാറാവില്ല. അങ്ങേക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക, എല്ലാ ചർച്ചാവകാശങ്ങളും കൊടുത്ത് ഈ പ്രായം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാകാം. 1, 2, ഈ ഞാൻ ചോദിച്ച, ഞാൻ എന്നോട് നിങ്ങൾ പറഞ്ഞ 2-ാമത്തെ കാര്യം, ഈ ഹാഗാറിന്റെ വിഷയം. ഹാഗാറിന്റെ വിഷയത്തിൽ ഈ നിങ്ങൾ ഈ പറഞ്ഞ പ്രായം എവിടുന്നോ നിങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അതിനും ബൈബിളിൽ തെളിവില്ല. ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണം ബൈബിളാണല്ലോ. നിങ്ങൾ എവിടുന്നോ ആരോ പറഞ്ഞു, മുഹമ്മദ് ഈസ പറഞ്ഞു, മറ്റൊരു പുസ്തകത്തിലുണ്ട്. ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ സ്വഹീഹായ നിങ്ങളുടെ ഹദീസുകളും ഖുറാൻ ഉപയോഗിച്ചേ ഞങ്ങൾ ഇവിടെ ചർച്ച വെച്ചിട്ടുള്ളൂ. നിങ്ങൾ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾ സ്വീകരിക്കാത്ത പുസ്തകമാണ്, ഞങ്ങൾ സ്വീകരിക്കില്ല. വിഷയം തീർന്നു പിന്നെ ഞങ്ങൾ എടുക്കില്ല. നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കാദിയാനികളുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ചാൽ നിങ്ങൾ പറഞ്ഞു അത് കാദിയാനികളുടെയാണ്, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പ്രശ്നം തീർന്നു, ഞങ്ങളത് കൊണ്ടുവരാനും പാടില്ല, കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. മുഹമ്മദ് ഈസ പറയുന്നത് ക്രിസ്ത്യാനിയുടെ തെളിവല്ല. ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി വിട്ടുപോയ ഒരു മനുഷ്യൻ മറ്റുള്ള സമൂഹത്തിൽ ചെന്നിട്ട് അദ്ദേഹം പണ്ഡിതനാണ് എന്ന് കാണിക്കാൻ നടത്തുന്ന ഒരു കസർത്താണ് അത്. പാവം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ ഒരു പ്രായത്തെക്കുറിച്ച് ബൈബിളിലില്ല, ആധികാരികമായ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്ററിയിലും ഇല്ല. അഭിപ്രായങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. ക്രിസ്ത്യാനിറ്റി അങ്ങനെ ഔദ്യോഗികമായിട്ട് വിശ്വസിക്കുന്നില്ല. അത് നന്നേ ചെറുപ്പത്തിലാണ് വിവാഹ നിശ്ചയം നടക്കുന്നത്. ഞാൻ അതിന്റെ തെളിവെല്ലാം മുമ്പേ പറഞ്ഞു. ഞങ്ങൾ എതിർക്കുന്നത് ഇത്തരത്തിലുള്ള കല്യാണത്തെ അല്ലെന്ന് വീണ്ടും പറഞ്ഞല്ലോ. ഞങ്ങൾ ഇത്തരം കല്യാണത്തെ എതിർക്കുന്നത് ഇന്ത്യക്കാരായതിന്റെ പേരിലാണ് എതിർക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇന്ത്യയിൽ അതിന് നിയമമൊന്നുമില്ല. അപ്പോ ആ പരിഷ്കൃതാശരായ മനുഷ്യർ അതിൽ നിന്നെല്ലാം മാറി. ഈ ചെറിയ വിവാഹത്തെ യേശു സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, അതിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിനെ എങ്ങനെ കാണണം, അതിനെ കുറിച്ച് മുഹമ്മദ് എന്ത് പഠിപ്പിച്ചു, യേശു എന്ത് പഠിപ്പിച്ചു? യേശുവിന്റെ മുമ്പില് ഒരു കുട്ടി വന്നു, ഒരു പെൺകുട്ടി, അതെ മരിച്ചുപോയ കുട്ടിയാണ്. ആ കുട്ടിക്ക് പ്രാണം കൊടുക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, തലീത കുമി താലിത്ത്. അതൊരു അറബി വേർഡാണല്ലോ, അറബി ഹീബ്രു ഒക്കെ സിമിലർ ആണ്. താലിത്ത് എന്നുവെച്ചാൽ പെൺകുട്ടി. തലീത കുമി, ഒരു 12 വയസ്സുള്ള കുട്ടിയെ യേശു മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ കുട്ടി യേശുവിനാരാണ്? പെൺകുട്ടിയാണ്, മോളാണ്, കുട്ടിയാണ്. ആ വിധത്തിലാണ് കണ്ടത്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം ലഭിക്കൂല. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കണ്ടപ്പോൾ 6 വയസ്സുകാരിയെ 60 വയസ്സുകാരൻ ഭാര്യയായി കാണുന്നു. ഇതാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, മുട്ടിൽ വയറിൽ ഇഴയുന്ന ഉമ്മുഫാദിയെ കണ്ടപ്പോൾ, ഞാൻ ജീവിച്ചിരിക്കെ ഇവള് പ്രായമായാൽ, ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവളെ ഭാര്യയാക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്ത്? ഇനി അതെന്ത് ആയിക്കൊള്ളട്ടെ, ആ മനുഷ്യൻ നമുക്ക് മാതൃകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് വല്ല മറുപടി ഉണ്ടോ? ആ മനുഷ്യൻ എങ്ങനെ മാതൃകയാവും?
അപ്പോ ഇപ്പൊ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സാണ്. ഈ 18 വയസ്സില് ഇപ്പോ ക്രിസ്ത്യൻ സമൂഹത്തില് കുറച്ച് മുമ്പ് നടന്നിട്ടില്ല കല്യാണം. കല്യാണം 18 വയസ്സിന് മുമ്പ് നടന്നിട്ടുണ്ട്, അതായത് 16 വയസ്സിന് നടന്നിട്ട് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ബൈബിൾ അടിസ്ഥാനത്തിൽ 18 വയസ്സ് ആയതിനു ശേഷം വിവാഹം ചെയ്തതായി രേഖ ഉണ്ടോ? എന്നാലല്ലേ നമുക്ക് ഇത് വാദിക്കുന്നതിൽ ഒരു പൊരുളുള്ളൂ. അതെ, എന്നാലേ അതിൽ പൊരുളുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വാദിക്കാത്തത്. അതായത് ഞങ്ങൾ 18 വേണമെന്ന് വാദിക്കല്ല സാർ, താങ്കൾ തെറ്റിദ്ധരിക്കുക. എവിടാ ഞങ്ങൾ 18 വേണമെന്ന് വാദിച്ചേ? 18 വേണമെന്നോ 12 വേണമെന്നോ ഒന്നും അല്ല വാദിച്ചത്. ധാർമ്മികത വേണം, ഇതാണ് വാദിക്കുന്നത്. അതായത് 60 വയസ്സുള്ള ഒരു മുതുമുത്തച്ഛൻ വയറിൽ ഇഴയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഇവളെ ഭാര്യയാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനിരിക്കും? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ വിഷയം വിട്ട് വെറുതെ പോകാതെ ഈ ചോദ്യത്തിന് താങ്കൾ പ്രതികരിക്കുക. താങ്കൾക്ക് വേറെ ദുഃഖമൊന്നും തോന്നുന്നില്ല എങ്കിൽ, ഇങ്ങനൊരു മനുഷ്യനെ ബഹുമാനിക്കുന്നെങ്കിൽ ഞങ്ങൾ അതാ ചോദിക്കുന്നത്. അല്ലെ, പ്രശ്നമില്ല. ഇദ്ദേഹം ഇപ്പൊ ഒരു സാമൂഹ്യ വിരുദ്ധനോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സൈക്കോ ആയിട്ടുള്ള ആളോ മനഃശാസ്ത്രപരമായിട്ട് വല്ല പ്രശ്നമുള്ള ആളോ ആണ് ഈ കാണിച്ചെങ്കിൽ. അങ്ങനെ കൊണ്ട് കൊച്ചു പിള്ളേരോട് ആസക്തി തോന്നുന്ന മുതിർന്ന അപ്പച്ചന്മാരുണ്ട്, ശല്യം ചെയ്യുന്നവരുണ്ട്, കൊച്ചുമക്കളുടെ പ്രായമാകുന്ന കുട്ടികളോട് പോയിട്ട് അനാവശ്യം കാണിക്കുന്ന വലിയപ്പന്മാരില്ലേ? ഇതുപോലെയുള്ള ഒരാളാണെങ്കിൽ നമുക്കതങ്ങ് വിട്ടേക്കാം. മറിച്ച് ലോകത്തെ കാലഘട്ടത്തിലുമുള്ള മനുഷ്യരാശിയെ അനുഗമിക്കേണ്ട ആള് അൽ അഹ്സാബ് 33:21 ആയത്ത്, അതനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയുള്ള പുള്ളിക്കാരൻ വന്നിട്ട് ഉമ്മുഫാദിയെ കണ്ടിട്ട് വയറിൽ ഇഴയുന്ന കണ്ടിട്ട് ഇവൾ പ്രായമാവുകയും ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയും ചെയ്താൽ ഇവളെ ഭാര്യയാക്കും എന്ന് പറയുന്നത് നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാമോ? അഫ്സല്, താങ്കള് ഇത് മാതൃകയായിട്ട് കാണുന്നുണ്ടോ? മുസ്ലിം സമൂഹം ഇത് മാതൃകയായിട്ട് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാതൃകയല്ല, ക്രൂരമാണ്, പൈശാചികമാണ്, വൃത്തികേടാ. അതുപോലെ സർ അദ്ദേഹം പറഞ്ഞു വിക്കിപീഡിയയിൽ അതുണ്ട് എന്ന്. വിക്കിപീഡിയ ഞാനിപ്പോ കുത്തിയിരുന്ന് വായിച്ചു. ഹഗറിന്റെ വിവാഹം സംബന്ധിച്ചും ഹാഗാറിനെ സംബന്ധിച്ചും വായിച്ചു. അതിൽ എങ്ങും അങ്ങ് പറഞ്ഞ ഈ സാലിഹ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഇല്ല, ഇത് അപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇത് ഇതിനൊരു മറുപടി പറയട്ടെ. അതെ, ഇപ്പോ ഇസ്ലാമിക വിവാഹ കാര്യങ്ങൾ നമുക്ക് തെറ്റാണ് എന്ന് വാദിക്കണമെങ്കിൽ സാറിന്റെ കയ്യിൽ എന്ത് വേണം? ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു പ്രമാണം വേണം. അത് സാറിന്റെ കയ്യിൽ ഇല്ലാതെ എങ്ങനെ തെറ്റാണ് എന്ന് പറയും? അതാ ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നത്. എന്താണ് മാനദണ്ഡം? ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? അപ്പൊ സാറ് പറഞ്ഞു ഓരോ യുക്തിക്കനുസരിച്ചാണ്, ഓരോ മനസ്സാക്ഷിക്കനുസരിച്ചാണ് എന്ന്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു എന്ത്, മനസ്സാക്ഷി യുക്തി എന്ന കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴാണ് 18 വയസ്സ് പിന്നെ സ്ത്രീകൾക്കും 21 വയസ്സ് പുരുഷന്മാർക്കും ആക്കി തീർത്തത് വിവാഹപ്രായം ഇന്ത്യയിൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ 22 വയസ്സാവാൻ പിന്നെ നിയമ നടപടി എടുക്കുന്നുണ്ടോ എന്നാണ് കേട്ടത്, സ്ത്രീയുടെ വിവാഹപ്രായം. ഇനി കുറച്ച് അതും കൂടി കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ വിവാഹം തന്നെ നിരോധിക്കും. കാരണം എന്താ, വിവാഹം എന്നത് സ്ത്രീ പീഡനമാണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു കാലം വരും. അപ്പൊ ആ കാലം വരുമ്പോൾ എന്ത് ചെയ്യും ഇന്ത്യൻ നിയമം? എന്ത് ചെയ്യും അതിന്? വിവാഹം എന്നത് പിന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് റദ്ദാക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ ഈ തീരുമാനങ്ങൾ, ഈ നിയമങ്ങൾ ഇങ്ങനെ മാറുന്നതാണോ ശരി? അതല്ല, ദൈവ കൽപ്പന അനുസരിച്ച് പിന്നെ ശരിയാണ് എന്ന്, അതാണ് ധാർമ്മികത എന്ന് ദൈവം കൽപ്പിച്ചാൽ അത് പിന്നെ പിന്തുടരാൻ സാധിക്കില്ല എങ്കിലും അതിനെങ്ങനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഞാന് നിങ്ങൾ വീണ്ടും എഴുതാപ്പുറം വായിക്കുകയാണ്. ഞങ്ങൾ ശിശുവിവാഹം നടത്തിയ ഒരു ഭൂതകാലത്തിനെതിരെ പറഞ്ഞിട്ടില്ല, ദയവായിട്ട് മനസ്സിലാക്കുക. ബഹുഭാരിത്വത്തിനെതിരെ ഞങ്ങൾ ക്രൈസ്തവർ വിമർശനം ഉന്നയിച്ചിട്ടില്ല, മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ ഇത് ഇതൊന്നും പ്രശ്നമല്ല. 22 ആക്കുന്നതോ നാളെ കല്യാണം നിരോധിക്കുന്നൊക്കെ അങ്ങ് എവിടെ നിന്നുണ്ട് ഈ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുമ്പോൾ ഒരല്പം ഒക്കെ ഒരു വിവേകത്തോടെ അങ്ങ് സംസാരിക്കും ഇത്തരം കാര്യങ്ങളിൽ. കല്യാണം ഇന്ത്യയെ നിരോധിക്കുന്ന നാളെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത്? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ യൂറോപ്യൻ കൺട്രികളില് ഇതുവരെ ആരും ഇടയ്ക്ക് ഇവിടെ രണ്ടാം തരമാണ് സർ, രണ്ടാം തരം. അല്ല, രണ്ടാം തരോ മൂന്നാം തരോ ആട്ടെ, നിങ്ങളുടെ സമയം വരുമ്പോ പറ, ഏതെങ്കിലും തരം ആയിക്കോട്ടെ, നിങ്ങളുടെ സമയം വരുമ്പോ പറ. ഞാൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ, അപ്പോ അത് നിങ്ങൾക്ക് പറയാം. അപ്പോ ഇനി പോട്ടെ, എനിക്കതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യയിൽ അങ്ങനെ നിയമം വരുമോ ഇല്ലോ എന്നൊന്നും എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹൈപ്പോത്തറ്റിക്കലായ കാര്യങ്ങൾക്ക് ആളുകൾ അങ്ങ് വിടുന്നു, അത് പോട്ടെ, നമുക്ക് തർക്കം വേണ്ട. അപ്പൊ മറിച്ച് ഞങ്ങൾ എന്ത് പറയുന്നു അറിയാതാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വിമർശിക്കുന്നത് ഇസ്ലാമിൽ എവിടെങ്കിലും നടന്ന ഈ ശിശുവിവാഹത്തെ കുറിച്ചല്ല. ഞങ്ങൾ പറയുന്നത് 90 വയസ്സുകാരൻ കൊച്ചു കുഞ്ഞിനെ കല്യാണം കഴിച്ചതുമല്ല,
ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ബഹുവാരിത്വം അനുഷ്ഠിച്ച ഒരാളെ കുറിച്ചും അല്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന വേറൊരു കാര്യം, ഇങ്ങനെ ചെയ്ത ഒരാൾ നമുക്ക് മാതൃകയാണ് എന്ന് പറയുന്നതിലെ അനൗചിത്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ മാതൃകയാണ് അല്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു മാതൃകയില്ല, ഇതൊന്നും മാതൃകയല്ലെന്ന് മാത്രമല്ല വളരെ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയോട് ഈ തോന്നിയ തോന്നൽ എത്ര ഭീകരമാണ്! ഒരു നല്ല മനുഷ്യന് തോന്നുന്ന തോന്നലാണോ? കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ കണ്ടാൽ, ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കാണുന്നു അല്ലെ, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ കാണുന്നു, ആ കുഞ്ഞിനോട് ഇവൻ ഇവള് പ്രായമാകുമ്പോൾ ഞാൻ കെട്ടുമെന്ന് പറയുന്നത് ഏതു തരം ബോധത്തിലാണ്? എന്ത് തരം ആത്മാവാണ് ആ മനുഷ്യനെ ഭരിക്കുന്നത്? ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ട ബോധമില്ലേ? ആ ബോധം ഇങ്ങനെയായി വരുന്നത് ഏത് സ്പിരിറ്റിന്റെ ഓപ്പറേഷനിലാണ്? ഞങ്ങൾ ഇതേ ഉന്നയിക്കുന്നുള്ളൂ, അല്ല വേറൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വിവാഹപ്രായം സംബന്ധിച്ച് ഇസ്ലാം ഏതാണ്ട് മോശം കാണിച്ചുവെന്നോ അല്ലെങ്കിൽ പണ്ട് ഏതാണ്ടെല്ലാം മോശമായിരുന്നെന്നോ ക്രിസ്ത്യാനി അതിൽ നല്ലതായിരുന്നോ ഒന്നുമില്ലെന്ന്, അങ്ങനെ ഒരു ചർച്ചയില്ല ഇവിടെ. ഞങ്ങളുടെ ചർച്ച ഇത്ര ഉള്ളൂ, ഈ വിവാഹപ്രായം സംബന്ധിച്ച് ഈ ബൈബിൾ എന്ത് പറയുന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയി. ബൈബിൾ വിവാഹപ്രായം ഒന്നും പറയുന്നില്ല, അന്തര ഒരു പ്രായത്തെ കുറിച്ചേ പറയുന്നില്ല. അപ്പൊ പിന്നെ അതിനകത്ത് നിയമമില്ലാത്തടത്ത് നിയമലംഘനമില്ല, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഖുറാനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങളെ കാണുന്നു, ശിശു വിവാഹം അവിടെ അനുവദനീയമായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത്രയും പ്രായമുള്ള എക്കാലത്തെയും മനുഷ്യരാശിയുടെ മാർഗദർശി അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളത് പ്രതീക്ഷിക്കുന്നെങ്കിൽ അതിന്റെ സാങ്കത്യമാണ് ചോദിക്കുന്നത്, അത് എന്നേക്കുമുള്ള നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ഇസ്ലാമിയൻ ഇതേ രൂപത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് മുട്ടിലെഴിയുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അവള് പ്രായമാകുമ്പോൾ ഞാൻ അവളെ കെട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വീകാര്യമായ കാര്യമാണോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അതുകൊണ്ടൊന്ന് പറഞ്ഞാട്ടെ.